ദിനവൃത്താന്തം ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ആദാം, ശേത്ത്, ഏനോഷ്, കേനാൻ, മഹലേൽ, യാരേദ്, ഹനോക്, മെഥുശലേഹ്, ലാമെക്, നോഹ, ഷേം, ഹാം, യാഫെത്ത്, യാഫെത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബാൽ, മേശക്, തീരാസ്. ഗോമേറിന്റെ പുത്രന്മാർ അഷ്കെനേസ്, റീഫത്ത്, തോഗർമ, യാവാന്റെ പുത്രന്മാർ എലീഷ, തർശീഷ്, ഖിഥീം, ദോദാനീം. ഹാമിന്റെ പുത്രന്മാർ കൂഷ്, മിശ്രയീം, പൂത്ത്, കനാൻ. കൂശിന്റെ പുത്രന്മാർ സെബ, ഹവീല, സബ്ദ, രമ, സബേഖ. രമയുടെ പുത്രന്മാർ ഷെബ, ദേദാൻ. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു, അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു. മിശ്രയീമോ ലൂദീം, അനാമീം, ലെഹാബീം, നഫ്തുഹീം, പത്രുസീം, കസ്ലുഹീം. ഇവരിൽ നിന്ന് ഫിലിസ്ത് ഉത്ഭവിച്ചു. കപ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാന്തന്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യബൂസി, അമോരി, ഗിർഗശി, ഹിവി, അർക്കി, സീനി, അർവാദി, സമാരി, ഹമാത്തി എന്നിവരെ ജനിപ്പിച്ചു. ഷേമിന്റെ പുത്രന്മാർ ഏലാം, അശ്യൂർ, അർപക്ഷത്, ലൂദ്, അരാം, ഊസ്, ഹൂൾ, ഗേഥേർ, മേശക്. അർപക്ഷത് ശേലഹിനെ ജനിപ്പിച്ചു. ശേലഹ് ഏബേറിനെ ജനിപ്പിച്ചു. ഏബേറിന് രണ്ട് പുത്രന്മാർ ജനിച്ചു. ഒരുത്തനു പേലഗ് എന്നു പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവന്റെ സഹോദരനു യൊക്താൻ എന്നു പേർ. യൊക്താനോ അൽമോദാദ്, ശേലഫ്, ഹസർമവെസ്, യാരഹ്, ഹദോരാം, ഊസാൻ, ദിക്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫിർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താന്റെ പുത്രന്മാർ. ഷേം, അർപക്ഷത്, ശേലഹ്, ഏബേർ, പേലഗ്, രയു, ഷെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം. ഇവൻ തന്നെ അബ്രഹാം. അബ്രഹാമിന്റെ പുത്രന്മാർ ഇസഹാക്ക്, ഇഷ്മായേൽ. അവരുടെ വംശപാരമ്പര്യമാവിത്. ഇഷ്മായേലിന്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അദ്മേയേൽ, മിബ്ഷാം, മിഷ്മ, ദൂമ, മസ, ഹദദ്, തേമ, യത്തൂർ, നാഫീഷ്, ഖേദാമ. ഇവർ ഇഷ്മായേലിന്റെ പുത്രന്മാർ. അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കെതൂരിയുടെ പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മേദാൻ, മിദ്യാൻ, ഇഷ്ബാഖ്, ശൂവഹ് എന്നിവരെ അവൾ പ്രസവിച്ചു. യോക്ഷാന്റെ പുത്രന്മാർ ഷെബ, ദേദാൻ. മിദ്യാന്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്, അബീദ, എൽദായ. ഇവരെല്ലാവരും കെതൂരിയുടെ പുത്രന്മാർ. അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു. ഇസാഖിന്റെ പുത്രന്മാർ ഏശാവ്, ഇസ്രായേൽ. ഏശാവിന്റെ പുത്രന്മാർ എലിഫാസ്, രയുവേൽ, യെയൂഷ്, എലാം, കോരഹ്. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗെതാം, കെനസ്, തിമ്ര, അമാലേക്ക്. രയുവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. സേയിരിന്റെ പുത്രന്മാർ ലോതാൻ, ശോബാൽ, സിബയോൻ, അന, ദീഷോൻ, ഏസർ, ദീശാൻ. ലോതാന്റെ പുത്രന്മാർ ഹോരി, ഹോമാം. തിമ്ന ലോതാന്റെ സഹോദരിയായിരുന്നു. ശോബാലിന്റെ പുത്രന്മാർ അലിയാൻ, മാനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബയോന്റെ പുത്രന്മാർ അയ്യ, അന. അനയുടെ പുത്രന്മാർ ദീഷോൻ. ദീഷോന്റെ പുത്രന്മാർ ഹംറാൻ, എബ്ഷാൽ, ഇത്രാൻ, കരാൻ. ഏസേറിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീശാന്റെ പുത്രന്മാർ ഊസ്, അരാൻ. ഇസ്രയേൽ മക്കളെ രാജാവ് വാഴും മുമ്പേ ഏതോം ദേശത്തുമാണ് രാജാക്കന്മാരാരെന്നാൽ ബേയോരിന്റെ മകനായ ബേല. അവന്റെ പട്ടണത്തിനു ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേറഹിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാദേശക്കാരനായ ഹൂശാം അവന് പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം ബദദിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവൻ മോവാബ് സമഭൂമിയിൽ മിദ്യാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന് അവീത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കക്കാരനായ സമ്ള അവന് പകരം രാജാവായി. സമ്ള മരിച്ച ശേഷം
നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ശൌൽ അവന് പകരം രാജാവായി. ശൌൽ മരിച്ച ശേഷം അക്ബോറിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി. ബാൽഹാനാൻ മരിച്ച ശേഷം ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിനും പായി എന്നും ഫായരയ്ക്ക് മെഹാതാബേൽ എന്നും പേർ. അവൾ മേസഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു. ഹദദും മരിച്ചു. ഏതോമ്യ പ്രഭുക്കന്മാരാവിത് തിമ്ലാ പ്രഭു, അല്യ പ്രഭു, യദേത് പ്രഭു, ഒഹിലിബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, നിബ്സാർ പ്രഭു, മഗ്ദിയർ പ്രഭു, ഈര പ്രഭു, ഇവരത്രെ ഏതോമ്യ പ്രഭുക്കന്മാർ. ദിനവൃത്താന്ത ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഇസ്രയേലിന്റെ പുത്രന്മാരാവിത് രൂബേൻ, ഷിമയോൻ, ലേവി, യഹൂദ, ഇസഖാർ, സെബുലൂൻ, ദാൻ, യോസെഫ്, ബെന്യാമീൻ, നഫ്താലി, ഗാദ്, ആശേർ. യഹൂദയുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ശേല. ഇവർ മൂവരും കനാന്യസ്ത്രീയായ ബെർഷുവയിൽ നിന്ന് അവന് ജനിച്ചു. യഹൂദയുടെ ആദിജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവൻ അവനെ കൊന്നു. അവന്റെ മരുമകൾ താമാർ അവന് പേരസിനെയും സേരഹിനെയും പ്രസവിച്ചു. യഹൂദയുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. സേരഹിന്റെ പുത്രന്മാർ സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽക്കോൽ, ദാര. ഇങ്ങനെ അഞ്ചു പേർ. കർമ്മിയുടെ പുത്രന്മാർ ശപഥാർപ്പിത വസ്തുവിൽ അകൃത്യം ചെയ്തു ഇസ്രയേലിന് കഷ്ടത്തിലാക്കിയ ആഖാൻ തന്നെ. ഏഥാന്റെ പുത്രന്മാർ അസരിയാവു. ഹെസ്രോന് ജനിച്ച പുത്രന്മാർ ഇരമ്യേൽ, രാം, ഖെലുബായി. രാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് യഹൂദ മക്കൾക്ക് പ്രഭുവായ നഹോശിനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമിയെ ജനിപ്പിച്ചു. ശൽമ ബോവാസിനെ ജനിപ്പിച്ചു. ബോവാസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു. ഇഷായി തന്റെ ആദ്യജാതൻ എലിയാബിനെയും, രണ്ടാമൻ അമ്മീനാദാബിനെയും, മൂന്നാമൻ ഷിമിയെയും, നാലാമൻ നഥാനിയേലിനെയും, അഞ്ചാമൻ രദ്ദായിയെയും, ആറാമൻ ഓസേമിനെയും, ഏഴാമൻ ദാവിദിനെയും ജനിപ്പിച്ചു. അവരുടെ സഹോദരിമാർ സെരൂയയും അബീഗയിലും ആയിരുന്നു. സെരൂയയുടെ പുത്രന്മാർ അബിഷായി, യോവാബ്, അസാഹേൽ. ഇങ്ങനെ മൂന്നു പേർ. അബിഗേൽ അമാസയെ പ്രസവിച്ചു. അമാസയുടെ അപ്പൻ ഇസ്മായേലിനായ യേഥെർ ആയിരുന്നു. ഹെസ്രോന്റെ മകൻ കാലേബ് തന്റെ ഭാര്യയായ അസുബയിലും യെരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു. അവരുടെ പുത്രന്മാർ യേശർ, ശോബാബ്, അർദോൻ. അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു. അവൾ അവനു ഹൂരിനെ പ്രസവിച്ചു. ഹൂർ ഊരിയെ ജനിപ്പിച്ചു. ഊരി ബെസലേലിനെ ജനിപ്പിച്ചു. അതിനുശേഷം ഹെസ്രോൻ ഗിലെയാദിന്റെ അപ്പനായ മാഖീരിന്റെ മകളുടെ അടുക്കൽ ചെന്നു. അവളെ വിവാഹം ചെയ്തപ്പോൾ അവന് 60 വയസ്സായിരുന്നു. അവൾ അവനു സെഗൂബിനെ പ്രസവിച്ചു. സെഗൂബ് യായിരിനെ ജനിപ്പിച്ചു. അവന് ഗിലെയാദ് ദേശത്ത് 23 പട്ടണമുണ്ടായിരുന്നു. എന്നാൽ ഗഷൂരും അരാമും യായിരിന്റെ പട്ടണങ്ങളെയും കെനാത്തിനെയും അതിന്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ 60 പട്ടണം അവരുടെ കൈയിൽ നിന്ന് പിടിച്ചു. ഇവരെല്ലാവരും ഗിലെയാദിന്റെ അപ്പനായ മാഖീരിന്റെ പുത്രന്മാരായിരുന്നു. ഹെസ്രോൻ കാലേബ് എഫ്രാത്തിയിൽ വെച്ച് മരിച്ച ശേഷം ഹെസ്രോന്റെ ഭാര്യ അബിയ അവന് തെക്കോവയുടെ അപ്പനായ അശുഹൂരിനെ പ്രസവിച്ചു. ഹെസ്രോന്റെ ആദ്യജാതനായ എരിമിയേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ രാം, ബൂന, ഓരൻ, ഓസേം, അഹിയാവ്. ഇരമ്യേലിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവൾക്കു അദാര എന്നു പേർ. അവൾ ഓനാമിന്റെ അമ്മ. ഇരമ്യേലിന്റെ ആദ്യജാതനായ രാമിന്റെ പുത്രന്മാർ മയസ്, യാമീൻ, ഏഖർ. ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂരിന്റെ ഭാര്യയ്ക്ക് അബിഹയിൽ എന്നു പേർ. അവളവന് അഹ്ബാനെയും മോലീദിനെയും പ്രസവിച്ചു. നാദീബിന്റെ പുത്രന്മാർ സേലദ്, അപ്പയീം. എന്നാൽ സേലദ് മക്കളില്ലാതെ മരിച്ചു. അപ്പയീമിന്റെ പുത്രന്മാർ ഇഷി. ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ. ശേഷാന്റെ പുത്രന്മാർ അഹ്ലയീം. ഷമ്മായിയുടെ സഹോദരനായ യാദയുടെ പുത്രന്മാർ യേഥർ, യോനാഥാൻ. എന്നാൽ യേഥർ മക്കളില്ലാതെ മരിച്ചു. യോനാഥാന്റെ പുത്രന്മാർ പേലത്ത്,
സാസ ഇവർ യിരെമ്യേലിന്റെ പുത്രന്മാർ. ശേശാന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു. ശേശാന് മിസ്രയീമ്യനായ ഒരു ഭൃത്യനുണ്ടായിരുന്നു, അവന് യർഹ എന്നു പേർ. ശേശാൻ തന്റെ മകളെ തന്റെ ഭൃത്യനായ യർഹയ്ക്ക് ഭാര്യയായി കൊടുത്തു. അവൾ അവനു അഥായിയെ പ്രസവിച്ചു. അഥായി നാദാനെ ജനിപ്പിച്ചു, നാദാൻ സാബാദിനെ ജനിപ്പിച്ചു, സാബാദ് യഫ്ലാലിനെ ജനിപ്പിച്ചു, യഫ്ലാൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് യേഹുവിനെ ജനിപ്പിച്ചു, യേഹു അസരിയാവെ ജനിപ്പിച്ചു, അസരിയാവ് ഹേലേസിനെ ജനിപ്പിച്ചു, ഹേലേസ് എലയാശയെ ജനിപ്പിച്ചു, എലയാശ സിസ്മായിയെ ജനിപ്പിച്ചു, സിസ്മായി ശല്ലൂമിനെ ജനിപ്പിച്ചു, ശല്ലൂം യക്കേമ്യാവെ ജനിപ്പിച്ചു, യക്കേമ്യാവ് എലിശാമയെ ജനിപ്പിച്ചു. യിരെമ്യേലിന്റെ സഹോദരനായ കാലേബിന്റെ പുത്രന്മാർ അവന്റെ യാദ്ജാദിനും സീവിന്റെ അപ്പനുമായ മേശ ഹെബ്രോന്റെ അപ്പനായ മാരേഷയുടെ പുത്രന്മാരും. ഹെബ്രോന്റെ പുത്രന്മാർ കോരഹ്, തപ്പൂഹ്, രേഖേം, ശേമ. ശേമ യോക്കായാമിന്റെ അപ്പനായ രഹമിനെ ജനിപ്പിച്ചു. രേഖേം ഷമായിയെ ജനിപ്പിച്ചു. ഷമായിയുടെ മകൻ മാവോൻ. മാവോൻ ബേർസൂറിന്റെ അപ്പനായിരുന്നു. കാലേബിന്റെ വെപ്പാട്ടിയായ ഏഫ ഹാരാനെയും മോസയെയും ഗാസേസിനെയും പ്രസവിച്ചു. ഹാരാൻ ഗാസേസിനെ ജനിപ്പിച്ചു. യാദയുടെ പുത്രന്മാർ രേഗേം, യോഥാം, ഗേഷാൻ, പേലത്ത്, ഏഫ, ഷയഫ്. കാലേബിന്റെ വെപ്പാട്ടിയായ മയക്ക ഷേബേറിനെയും ദിർഹനയെയും പ്രസവിച്ചു. അവൾ മദ്മന്നയുടെ അപ്പനായ ഷയഫ്, മക്ബേനയുടെയും ഗിബയുടെയും അപ്പനായ ഷെവാ എന്നിവരെയും പ്രസവിച്ചു. കാലേബിന്റെ മകൾ അക്സ ആയിരുന്നു. ഇവരത്രേ കാലേബിന്റെ പുത്രന്മാർ. എഫ്രാത്തിയുടെ ആദിയാദനായ ഹൂരിന്റെ പുത്രന്മാർ കിരിയത്ത് യയാരീമിന്റെ അപ്പനായ ശോബാൽ, ബേത്ലഹേമിന്റെ അപ്പനായ ശൽമ, ബേത് ഗാദേറിന്റെ അപ്പനായ ഹാരേഫ്. കിരിയാത് യയാരീമിന്റെ അപ്പനായ ശോബാലിന് പുത്രന്മാർ ഉണ്ടായിരുന്നു. ഹോരോവേ മെനുഹോത്തിന്റെ പാതി. കിരിയാത് യയാരീമിന്റെ കുലങ്ങളാവിത്. ഇത്രിയർ, പൂത്യർ, ഷുമാത്യർ, മിശ്രായർ. ഇവരിൽ നിന്ന് സ്വരാത്യരും എസ്തബോല്യരും ഉത്ഭവിച്ചു. ശൽമയുടെ പുത്രന്മാർ ബേത്ലഹേം, നെതോഫാത്യർ, അത്രോത്ത്, ബേത് യോവാബ്. മാനഹത്തിരിൽ പാതി സോരിയർ. യബ്ബേസിൽ പാർത്തുവന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവിത്. തിരാത്യർ, ശിമിയാത്യർ, സുഖാത്യർ. ഇവ രേഖേബ് ഗ്രഹത്തിന്റെ അപ്പനായ ഹാമാത്തിൽ നിന്നുത്ഭവിച്ച കേന്യരാകുന്നു. ദിനവൃത്താന്ത ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന്, ദിനവൃത്താന്തം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാരാവിത്. ഇസ്രയേൽ കാരിത്തിയായ അഹിനോവാം പ്രസവിച്ച അമ്നോൻ ആദിജാതൻ. കർമ്മേൽ കാരിത്തിയായ അബീഗയിൽ പ്രസവിച്ച ദാനിയേൽ രണ്ടാമൻ. ഗശൂർ രാജാവായ തൽമായിയുടെ മകളായ മയഖയുടെ മകൻ അബ്ശലോ മൂന്നാമൻ. ഹഗീത്തിന്റെ മകൻ അദോനിയാവ് നാലാമൻ. അബീദാർ പ്രസവിച്ച ഷെഫത്തിയാവ് അഞ്ചാമൻ. അവന്റെ ഭാര്യ യഗ്ല പ്രസവിച്ച ഇഥയാം ആറാമൻ. ഈ ആറുപേരും അവന് ഹെബ്രോനിൽ വെച്ച് ജനിച്ചു. അവിടെ അവൻ 7 സംവത്സരവും 6 മാസവും വാണു. യെരുശലേമിൽ അവൻ 33 സംവത്സരം വാണു. യെരുശലേമിൽ വെച്ചു അവന് ജനിച്ചവരാവിത്. അമ്മിയേലിന്റെ മകളായ ബേർഷ്യുവ പ്രസവിച്ച ഷിമേയ, ശോബാബ്, നാദാൻ, ശലോമോൻ എന്നീ 4 പേരും. ഇബ്ഹാർ, എലിശാമ, എലിഫെലേത്ത്, നോഗഹ്, നേഫെഗ്, യാഫിയ, എലിശാമ, എല്യാദ, എലിഫെലേത്ത് എന്നീ 9 പേരും. വെപ്പാട്ടികളുടെ പുത്രന്മാരൊഴികെ ദാവീദിൻ പുത്രന്മാരൊക്കെയും ഇവരത്രേ. താമാർ അവരുടെ സഹോദരിയായിരുന്നു. ശലോമോന്റെ മകൻ രഹബയാം, അവന്റെ മകൻ അബിയാവ്, അവന്റെ മകൻ ആസ, അവന്റെ മകൻ യഹോഷാഫാത്ത്, അവന്റെ മകൻ യോരാം, അവന്റെ മകൻ അഹസ്യാവ്, അവന്റെ മകൻ യോവാഷ്, അവന്റെ മകൻ അമസ്യാവ്, അവന്റെ മകൻ അസരിയാവ്, അവന്റെ മകൻ യോഥാം, അവന്റെ മകൻ ആഹാസ്, അവന്റെ മകൻ ഹിസ്കിയാവ്, അവന്റെ മകൻ മനശേ, അവന്റെ മകൻ ആമോൻ, അവന്റെ മകൻ യോശിയാവ്. യോശിയാവിന്റെ പുത്രന്മാർ ആദിജാതൻ യോഹാനാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സിദക്കിയാവ്, നാലാമൻ ശല്ലൂം. യഹോയാക്കീമിന്റെ പുത്രന്മാർ അവന്റെ മകൻ യെക്കൊന്യാവ്,
അവന്റെ മകൻ സിദക്കിയാവ്, ബെഥനായ യെക്കന്യാവിന്റെ പുത്രന്മാർ, അവന്റെ മകൻ ഷെയ്തിയേൽ, മൽക്കീരാം, പെദായാവ്, ഷെനസർ, യെക്കമ്യാവ്, ഹോഷാമ, നെദബ്യാവ്. പെദായാവിന്റെ മക്കൾ സെരുബാബേൽ, ഷിമയി. സെരുബാബേലിന്റെ മക്കൾ മെഷുല്ലാം, ഹനന്യാവ്, അവരുടെ സഹോദരി ശലോമീത് എന്നിവരും. ഹഷൂബ, ഓഹേൽ, ബെരോഖ്യാവ്, ഹസദ്യാവ്, യശൂബ്, ഹേസദ് എന്നീ അഞ്ചുപേരും തന്നെ. ഹനന്യാവിന്റെ മക്കൾ പെലത്യാവ്, യെശയ്യാവ്. രഫായാവിന്റെ മക്കൾ അർണോന്റെ മക്കൾ. ഓബദ്യാവിന്റെ മക്കൾ ഷെഖന്യാവിന്റെ മക്കൾ. ഷെഖന്യാവിന്റെ മക്കൾ ഷെമയ്യാവ്. ഷെമയ്യാവിന്റെ മക്കൾ ഹത്തൂഷ്, ഈഗാൽ, ബാരീഹ്, നെയേരിയാവ്, ഷാഫാത്ത്. ഇങ്ങനെ ആറുപേർ. നെയേരിയാവിന്റെ മക്കൾ എല്യോവേനായി, ഹിസ്കിയാവ്, അസ്രീഖാം. ഇങ്ങനെ മൂന്ന് പേർ. എല്യോവേനായിയുടെ മക്കൾ ഹോദവ്യാവ്, എല്യാഷീബ്, പെലയാവ്, അഖൂബ്, യോഹാനാൻ, ദലയാവ്, അനാനി. ഇങ്ങനെ ഏഴുപേർ. ദിനവൃത്താന്തം ഒന്നാം പുസ്തകം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. യഹൂദയുടെ പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ശോബൽ. ശോബലിന്റെ മകനായ രേയാവ് യഹത്തിനെ ജനിപ്പിച്ചു. യഹത്ത് അഹുമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവർ സോരത്തിരുടെ കുലങ്ങൾ. ഏലാമിന്റെ അപ്പനിൽ നിന്ന് ഉത്ഭവിച്ചവർ ഇവർ. ഇസ്രയേൽ, ഇഷ്മ, ഇബ്ദാഷ്. അവരുടെ സഹോദരിക്ക് ഹെസലോൽപിനി എന്നു പേർ. പെനുവേൽ ഗദോറിന്റെ അപ്പനും യേസർ ഹൂഷയുടെ അപ്പനുമായിരുന്നു. ഇവർ ബേത്ലഹേമിന്റെ അപ്പനായ എഫ്രാത്തയുടെ ആദിജാതനായ ഹൂറിന്റെ പുത്രന്മാർ. തെക്കോവയുടെ അപ്പനായ അശ്ഹൂരിന് ഹേല, നായാര എന്നു രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു. നായാര അവനു അഹൂസാം, ഹേഫർ, തേമനി, ഹായഹസ്താരി എന്നിവരെ പ്രസവിച്ചു. ഇവർ നേരയുടെ പുത്രന്മാർ. ഹേലയുടെ പുത്രന്മാർ സേരത്, യസോഹാർ, യജ്ഞാൻ, ഖോസ്, അരൂബിനെയും സോബേബയെയും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞു അവന് യബേസ് എന്ന് പേരിട്ടു. യബേസ് ഇസ്രയേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു, എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്നു അനർഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നു അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ശൂഹയുടെ സഹോദരനായ ഖലൂബ് മെഹീരിനെ ജനിപ്പിച്ചു. ഇവൻ യസ്തോന്റെ അപ്പൻ. യസ്തോൻ ബേത്ത് രാഫയെയും പാസഹയെയും ഈർ നാഹീഷിന്റെ അപ്പനായ തെഹനയെയും ജനിപ്പിച്ചു. ഇവർ രേഖാനിവാസികളാകുന്നു. കനേസിന്റെ പുത്രന്മാർ ഒഗ്നിയേൽ, സരായാവു. ഒഗ്നിയേലിന്റെ പുത്രന്മാർ ഹദത്ത്, മേയോനോഥായി, ഒഫ്രയെ ജനിപ്പിച്ചു. സരായാവു ഗേഹാരിഷീമിന്റെ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു. അവർ കൌശലപ്പണിക്കാരായിരുന്നുവല്ലോ. യെഫുന്നെയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു, ഏല, നായം. ഏലയുടെ പുത്രന്മാർ കെനസ്. എഹലേലിന്റെ പുത്രന്മാർ സീഫ്, സീഫ, തീരിയ, അസരയേൽ. എസ്രയുടെ പുത്രന്മാർ യേഥേർ, മേരദ്, ഏഫർ, യാലോൻ എന്നിവരായിരുന്നു. അവൾ മിരിയാമിനെയും ഷമ്മിയെയും യെസ്തോമോവയുടെ അപ്പനായ ഇഷ്ബഹിനെയും പ്രസവിച്ചു. അവന്റെ ഭാര്യയായ യഹൂദിയ ഗദോറിന്റെ അപ്പനായ ഏരദിനെയും സോഖോവിന്റെ അപ്പനായ ഹേബേറിനെയും സാനോഹയുടെ അപ്പനായ യഖൂഥിയേലിനെയും പ്രസവിച്ചു. ഇവരാകുന്നു മേരദ് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിഥിയയുടെ പുത്രന്മാർ. നഹമിന്റെ സഹോദരിയും ഹോദിയാവിന്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ഗർമ്യനായ കെയിലയുടെ അപ്പനും മയാഖ്യാഥ്യനായ യസ്തമോവയെയും തന്നെ. ഷിമോന്റെ പുത്രന്മാർ അമ്നോൻ, രിന്ന, ബെൻഹാനാൻ, തീലോൻ. ഇഷിയുടെ പുത്രന്മാർ സോഹേത്ത്, ബെൻ സോഹേത്ത്. യഹൂദയുടെ മകനായ ശേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മാരശയുടെ അപ്പനായ ലതയും. ബേത്ത് അബ്ഷേയയിൽ ക്ഷണവടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും യോഖീമും
കോസേബ നിവാസികളും മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ്, സാരാഫ് എന്നിവരും യാശൂബി ലേഹൂമും തന്നെ. ഇവ പുരാണ വൃത്താന്തങ്ങളല്ലോ. ഇവർ നെതായീമിലും ഗദേരയിലും പാർത്ത കുശവന്മാരായിരുന്നു. അവർ രാജാവിനോടുകൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു. ഷിമയോന്റെ പുത്രന്മാർ നെമുവേൽ, യാമീൻ, യാരീബ്, സേരഹ്, ഷൗൽ, അവന്റെ മകൻ ഷല്ലൂം, അവന്റെ മകൻ മിബ്ഷാം, അവന്റെ മകൻ മിഷ്മ, മിഷ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമുവേൽ, അവന്റെ മകൻ സക്കൂർ, അവന്റെ മകൻ ഷിമയി. ഷിമയിക്ക് 16 പുത്രന്മാരും 6 പുത്രിമാരും ഉണ്ടായിരുന്നു. എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായകയാൽ അവരുടെ കുലമെല്ലാം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല. അവർ ബേർഷേബയിലും മോലാദയിലും ഹസർ ഷുവാലിലും ബിൽഹയിലും ഏസേമിലും തോലാദിലും ബെഥുവേലിലും ഹെർമോയിലും സിക്ലാഗിലും ബേത്ത് മർക്കാബോത്തിലും ഹസർ സുസീമിലും ബേത്ത് ബിരിയിലും ഷൈരീമിലും പാർത്തു. ഇവ ദാവീദിന്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. അവരുടെ ഗ്രാമങ്ങൾ ഏതാം, അയീൻ, റിമോൻ, തോഖേൻ, ആശാൻ, ഇങ്ങനെ 5 പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ. ഇവ അവരുടെ വാസസ്ഥലങ്ങൾ. അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു. മേശോബാബ്, യംലേക്, അമസിയാവിന്റെ മകനായ യോശ, യോവേൽ, അസിയേലിന്റെ മകനായ സെരായാവിന്റെ മകനായ യോശിബ്യാവിന്റെ മകനായ യേഹു, എല്യോവേനായി, യയാഖോബ, യശോഹായാവു, അസായാവു, അദിയേൽ, ഇസിമിയേൽ, ബെനായാവു, ഷെമയാവിന്റെ മകനായ ഷിമ്രിയുടെ മകനായ യദായാവിന്റെ മകനായ അല്ലോന്റെ മകനായ ഷിഫിയുടെ മകനായ സീസ. പേർവിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു. അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിൽ തിരയേണ്ടതിന് ഗദോർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്ക് വശം വരെ യാത്ര ചെയ്തു. അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി. ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു. അവിടുത്തെ പൂർവ്വ നിവാസികൾ ഹാം വംശക്കാരായിരുന്നു. പേർവിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മെയ്യൂന്യരെയും ആക്രമിച്ചു. ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിൽ ഉള്ളതുകൊണ്ട് അവർക്ക് ഭാരം പാർക്കുകയും ചെയ്തു. ഷിമയോന്യരായ ഇവരിൽ 500 പേർ ഇശിയുടെ പുത്രന്മാരായ പെലത്യാവു, നേര്യാവു, രഫായാവു, ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സയ്യർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്കരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്നു. ഇന്നുവരെ അവിടെ പാർക്കുന്നു. ദിനവൃത്താന്ത 1 പുസ്തകം 5 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 5 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രയേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അവനല്ലോ ആദ്യജാതൻ, എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശൈലിയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രയേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. വംശാവലി ജ്യേഷ്ഠാവകാശ പ്രകാരം എണ്ണുവാനുള്ളതുമല്ല. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസഫിന് ലഭിച്ചു. ഇസ്രയേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. യോവേലിന്റെ പുത്രന്മാർ അവന്റെ മകൻ ഷെമയ്യാവ്, അവന്റെ മകൻ ഗോഗ്, അവന്റെ മകൻ ഷിമയി, അവന്റെ മകൻ മീഖ, അവന്റെ മകൻ രയയാവു, അവന്റെ മകൻ ബാൽ, അവന്റെ മകൻ ബെയേര. അവനെ അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ ബദ്ധനാക്കിക്കൊണ്ടുപോയി. അവൻ രൂബേനിൽ പ്രഭുവായിരുന്നു. അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലം കുലമായി അവന്റെ സഹോദരന്മാർ ആരെന്നാൽ തലവനായ എയ്യേൽ, സെക്കരിയാവു, ആരോവേരിൽ നെബോവും ബാൽ മേയോനും വരെ പാർത്ത ബേല. അവൻ യോവേലിന്റെ മകനായ ഷെമയുടെ മകനായ ആസാസിന്റെ മകനായിരുന്നു. അവരുടെ കന്നുകാലികൾ ഗിലയാദ് ദേശത്ത് പെരുകിയിരുന്നതുകൊണ്ട് അവർ കിഴക്കോട്ട് ഫ്രാത്ത് നദി മുതൽ മരുഭൂമി വരെ പാർത്തു. ശൌലിന്റെ കാലത്ത് അവർ അഗ്രിയേരോട് യുദ്ധം ചെയ്തു. അവർ അവരുടെ കയ്യിൽ പട്ടുപോയ ശേഷം അവർ ഗിലയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരം അടിച്ചു പാർത്തു.
ഗാദിന്റെ പുത്രന്മാർ അവർക്ക് എതിരെ ബാശാൻ ദേശത്ത് സൽക്ക വരെ പാർത്തു. തലവനായ യോവേൽ, രണ്ടാമനായ ഷാഫ, യനായി, ബാശാനിലെ ഷാഫാത്ത്, അവരുടെ പിതൃഭവനത്തിലെ സഹോദരന്മാർ മീഖായേൽ, മെഷുല്ലാം, ഷേബ, യോരായി, യഖാൻ, സിയ, ഏബേർ, ഇങ്ങനെ ഏഴുപേർ. ഇവർ ഹൂരിയുടെ മകനായ അബീഹയേലിന്റെ പുത്രന്മാരായിരുന്നു. ഹൂരി യെരോഹയയുടെ മകൻ, അവൻ ഗിലയാദിന്റെ മകൻ, അവൻ മീഖായേലിന്റെ മകൻ, അവൻ യെശീശിയയുടെ മകൻ, അവൻ യഹദോവിന്റെ മകൻ, അവൻ ബൂസിന്റെ മകൻ, ഗൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകനായ അഹി അവരുടെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലയാദിലെ ബാശാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരോനിലെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തു. ഇവരുടെ വംശാവലിയൊക്കെയും യഹൂദ രാജാവായ യോഥാമിന്റെ കാലത്തും ഇസ്രയേൽ രാജാവായ യൊരോബെയാമിന്റെ കാലത്തും എഴുതിയിരിക്കുന്നു. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയും എടുപ്പാനും വില്ലുകുലച്ച് എയ്യുവാനും പ്രാപ്തിയുള്ളവരും യുദ്ധസാമർഥ്യമുള്ളവരുമായ പടച്ചേവകർ 44,760 പേരുണ്ടായിരുന്നു. അവർ ഹഗ്രിയരോടും യെതൂർ, നാഫീഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കിയാൽ ഹഗ്രിയരും കൂടെയുള്ള എല്ലാവരും അവരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. അവന്റെ ആശ്രയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടാരുളി. അവൻ 50,000 ഒട്ടകം, 280,000 ആട്, 2,000 കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും 100,000 ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു. അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു. മനശ്ശെയുടെ പാതി ഗോത്രക്കാർ ദേശത്ത് പാർത്തു. ബാശാൻ മുതൽ ബാൽ ഹെർമോനും സെനീരും ഹെർമോൻ പർവ്വതവും വരെ പെരുകി പരന്നു. അവരുടെ പിതൃഭവനങ്ങളുടെ തലവന്മാരാവിത്, ഏഫർ, ഈശി, എലിയേൽ, അസ്ത്രിയേൽ, ഇരമ്യാവ്, ഹോദവ്യാവ്, യഹദിയേൽ, ഇവർ ശൂരന്മാരും ശ്രുതിപ്പെട്ടവരും തങ്ങളുടെ പിതൃഭവനങ്ങൾക്കു തലവന്മാരുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് പരസംഗമായി നടന്നു. ആകെ ഇസ്രയേലിന്റെ ദൈവം അശൂർ രാജാവായ പൂലിന്റെയും അശൂർ രാജാവായ തിഗ്ലത്ത് പിൽനേസേരിന്റെയും മനസ്സുണർത്തി. അവൻ രൂബേനിരെയും ഗാദിരെയും മനശ്ശെയുടെ പാതിഗോത്രത്തെയും പിടിച്ച് ഹരഹിലേക്കും ഹാബോരിലേക്കും ഹാരായിലേക്കും ഗോസ നദീതീരത്തേക്കും കൊണ്ടുപോയി. അവിടെ അവർ ഇന്നുവരെയും ഇരിക്കുന്നു. ദിനവൃത്താന്തം 1 6:1 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 6:1 വാക്യങ്ങൾ. ലേവിയുടെ പുത്രന്മാർ ഗേർഷോൻ, കെഹാത്ത്, മെരാരി. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അമ്രാമിന്റെ മക്കൾ അഹരോൻ, മോശെ, മിരിയാം. അഹരോന്റെ പുത്രന്മാർ നാദാബ്, അബിഹു, എലയാസാർ, ഈഥമാർ. എലയാസാർ ഫീനഹാസിനെ ജനിപ്പിച്ചു. ഫീനഹാസ് അബിഷുവയെ ജനിപ്പിച്ചു. അബിഷുവ ബുഖിയെ ജനിപ്പിച്ചു. ബുഖി ഉസിയെ ജനിപ്പിച്ചു. ഉസി ശരഹ്യാവെ ജനിപ്പിച്ചു. ശരഹ്യാവു മെരായോത്തിനെ ജനിപ്പിച്ചു. മെരായോത്ത് അമരിയാവെ ജനിപ്പിച്ചു. അമരിയാവ് അഹീത്തൂബിനെ ജനിപ്പിച്ചു. അഹീത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് അഹിമാസിനെ ജനിപ്പിച്ചു. അഹിമാസ് അസരിയാവെ ജനിപ്പിച്ചു. അസരിയാവ് യോഹനാനെ ജനിപ്പിച്ചു. യോഹനാൻ അസരിയാവെ ജനിപ്പിച്ചു. ഇവനാകുന്നു ശലോമോൻ യെരുശലേമിൽ പണിത ആലയത്തിൽ പൌരോഹിത്യം നടത്തിയത്. അസരിയാവ് അമരിയാവെ ജനിപ്പിച്ചു. അമരിയാവ് അഹീത്തൂബിനെ ജനിപ്പിച്ചു. അഹീത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ശല്ലൂമിനെ ജനിപ്പിച്ചു. ശല്ലൂം ഹിൽക്കിയാവെ ജനിപ്പിച്ചു. ഹിൽക്കിയാവ് അസരിയാവെ ജനിപ്പിച്ചു. അസരിയാവ് ശരായാവെ ജനിപ്പിച്ചു. ശരായാവ് യഹോസാദാക്കിനെ ജനിപ്പിച്ചു. യഹോവ നെബുക്കദ്നേസർ മുഖാന്തരം യഹൂദയെയും യെരുശലേമിനെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ യഹോസാദാക്കും പോകേണ്ടി വന്നു. ലേവിയുടെ പുത്രന്മാർ ഗേർഷോം, കെഹാത്ത്, മെരാരി.
ഗേർശോമിന്റെ പുത്രന്മാരുടെ പേരുകൾ ആവിത്, ലിബ്നി, ഷിമയി. കഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേർ. മെരാരിയുടെ പുത്രന്മാർ മഹ്ളി, മൂശി. ലേവിയരുടെ പിതൃഭവനങ്ങളിൽ പ്രകാരം അവരുടെ കുലങ്ങൾ ഇവ തന്നെ. ഗേർശോമിന്റെ മകൻ ലിബ്നി, അവന്റെ മകൻ യഹത്ത്, അവന്റെ മകൻ സിമ്മ, അവന്റെ മകൻ യോവാഹ്, അവന്റെ മകൻ ഇദ്ദോ, അവന്റെ മകൻ സേരഹ്, അവന്റെ മകൻ യേയത്രായി. കെഹാത്തിന്റെ പുത്രന്മാർ അവന്റെ മകൻ അമ്മിനാദാബ്, അവന്റെ മകൻ കോരഹ്, അവന്റെ മകൻ അസീർ, അവന്റെ മകൻ ഏൽക്കാന, അവന്റെ മകൻ എബ്യാസാഫ്, അവന്റെ മകൻ അസീർ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ ഊരിയേൽ, അവന്റെ മകൻ ഉസിയാവ്, അവന്റെ മകൻ ഷൗൽ. എൽക്കാനായുടെ പുത്രന്മാർ അവന്റെ മകൻ അമാസായി, അവന്റെ മകൻ അഹിമോത്. എൽക്കാനായുടെ പുത്രന്മാർ അവന്റെ മകൻ സോഫായി, അവന്റെ മകൻ നഹത്ത്, അവന്റെ മകൻ എലിയാബ്, അവന്റെ മകൻ യെരോഹാം, അവന്റെ മകൻ എൽക്കാന. ഷമുവേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ യോവേൽ, രണ്ടാമൻ അബിയാവ്. മെരാരിയുടെ പുത്രന്മാർ മഹ്ളി, അവന്റെ മകൻ ലിബ്നി, അവന്റെ മകൻ ഷിമയി, അവന്റെ മകൻ ഉസ, അവന്റെ മകൻ ഷിമയ, അവന്റെ മകൻ ഹഗിയാവ്, അവന്റെ മകൻ അസായാവ്. പെട്ടകത്തിനു വിശ്രമമായ ശേഷം ദാവീദ് യഹോവയുടെ ആലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ചവർ ഇവരാകുന്നു. അവർ ശലോമോൻ യെരുശലേമിൽ യഹോവയുടെ ആലയം പണിതതുവരെ തിരുനിവാസമായ സമാഗമന കൂടാരത്തിന് മുമ്പിൽ സംഗീത ശുശ്രൂഷ ചെയ്തു. അവർ തങ്ങളുടെ മുറപ്രകാരം ശുശ്രൂഷ ചെയ്തു പോന്നു. തങ്ങളുടെ പുത്രന്മാരോടും കൂടെ ശുശ്രൂഷിച്ചവർ ആരെന്നാൽ കെഹാത്യരുടെ പുത്രന്മാരിൽ സംഗീതക്കാരനായ ഹേമാൻ, അവൻ യോവേലിന്റെ മകൻ, അവൻ ഷമുവേലിന്റെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ യെരോഹാമിന്റെ മകൻ, അവൻ എലിയേലിന്റെ മകൻ, അവൻ തോഹയുടെ മകൻ, അവൻ സൂഫിന്റെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ മഹത്തിന്റെ മകൻ, അവൻ അമാസിയയുടെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ യോവേലിന്റെ മകൻ, അവൻ അസരിയാവിന്റെ മകൻ, അവൻ സഫന്യാവിന്റെ മകൻ, അവൻ തഹത്തിന്റെ മകൻ, അവൻ അസീറിന്റെ മകൻ, അവൻ എബ്യാസാഫിന്റെ മകൻ, അവൻ കോരഹിന്റെ മകൻ, അവൻ ഇസഹാറിന്റെ മകൻ, അവൻ കെഹാത്തിന്റെ മകൻ, അവൻ ലേവിയുടെ മകൻ, അവൻ ഇസ്രയേലിന്റെ മകൻ, അവന്റെ വലത്തുഭാഗത്ത് നിന്ന അവന്റെ സഹോദരൻ ആസാഫ്, ആസാഫ് ബെരോഖ്യാവിന്റെ മകൻ, അവൻ ഷിമയുടെ മകൻ, അവൻ മിഖായേലിന്റെ മകൻ, അവൻ ബേശയാവിന്റെ മകൻ, അവൻ മൽക്കിയുടെ മകൻ, അവൻ യജ്ഞിയുടെ മകൻ, അവൻ സേരഹിന്റെ മകൻ, അവൻ അദായാവിന്റെ മകൻ, അവൻ ഏഥാന്റെ മകൻ, അവൻ സിമ്മിയുടെ മകൻ, അവൻ ഷിമയുടെ മകൻ, അവൻ യഹത്തിന്റെ മകൻ, അവൻ ഗർഷോമിന്റെ മകൻ, അവൻ ലേവിയുടെ മകൻ. അവരുടെ സഹോദരന്മാരായ മെരാരിയുടെ പുത്രന്മാർ ഇടത്തുഭാഗത്ത് നിന്നു. കീശിയുടെ മകൻ ഏഥാൻ, അവൻ അബ്ദിയുടെ മകൻ, അവൻ മല്ലൂക്കിന്റെ മകൻ, അവൻ ഹെഷബ്യാവിന്റെ മകൻ, അവൻ അമസ്യാവിന്റെ മകൻ, അവൻ ഹിൽക്കിയാവിന്റെ മകൻ, അവൻ അംസിയുടെ മകൻ, അവൻ ബാനിയുടെ മകൻ, അവൻ ഷാമേരിന്റെ മകൻ, അവൻ മഹ്ളിയുടെ മകൻ, അവൻ മൂശിയുടെ മകൻ, അവൻ മെരാരിയുടെ മകൻ, അവൻ ലേവിയുടെ മകൻ. അവരുടെ സഹോദരന്മാരായ ലേവിയർ ദൈവാലയമായ തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കും നിയമിക്കപ്പെട്ടിരുന്നു. എന്നാൽ അഹരോനും അവന്റെ പുത്രന്മാരും ഹോമയാഗപീഠത്തിന്മേലും ധൂപപീഠത്തിന്മേലും അർപ്പണം ചെയ്തു. അവർ അതിവിശുദ്ധ സ്ഥലത്തിലെ സകല ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ ദാസനായ മോശ കൽപ്പിച്ച പ്രകാരമൊക്കെയും ഇസ്രയേലിനു വേണ്ടി പ്രായച്ചിത്തം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു. അഹരോന്റെ പുത്രന്മാരാവിതു, അവന്റെ മകൻ എലയാസാർ, അവന്റെ മകൻ ഫീനഹാസ്, അവന്റെ മകൻ അബിശുവ, അവന്റെ മകൻ ബുഖി, അവന്റെ മകൻ ഉസ്സി, അവന്റെ മകൻ സെരഹ്യാവ്, അവന്റെ മകൻ മെരായോത്ത്, അവന്റെ മകൻ അമരിയാവ്, അവന്റെ മകൻ അഹിതൂബ്, അവന്റെ മകൻ സാദോക്ക്, അവന്റെ മകൻ അഹിമാസ്. അവരുടെ ദേശത്തിൽ ഗ്രാമം ഗ്രാമമായി അവരുടെ വാസസ്ഥലങ്ങൾ ഏവയെന്നാൽ കെഹാത്യരുടെ കുലമായ അഹരോന്യർക്ക് അവർക്കല്ലോ ഒന്നാമത് ചീട്ട് വീണത്. അവർക്ക് യഹൂദദേശത്ത് ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിന്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും
യെഫുന്നയുടെ മകനായ കാലേബിന് കൊടുത്തു. അഹ്റോന്റെ മക്കൾക്കു അവ സങ്കേത നഗരമായ ഹെബ്രോനും ലിബ്നയും അതിന്റെ പുൽപ്പുറങ്ങളും യഥീരും എസ്തമോവയും അവയുടെ പുൽപ്പുറങ്ങളും കീലേനും പുൽപ്പുറങ്ങളും ദെബീരും പുൽപ്പുറങ്ങളും ആശാനും പുൽപ്പുറങ്ങളും ബേത്ത് ഷെമേശും പുൽപ്പുറങ്ങളും ബെന്യാമിൻ ഗോത്രത്തിൽ ഗേബയും പുൽപ്പുറങ്ങളും അല്ലേമെത്തും പുൽപ്പുറങ്ങളും അനാഥോത്തും പുൽപ്പുറങ്ങളും കൊടുത്തു. കുലം കുലമായി അവർക്ക് കിട്ടിയ പട്ടണങ്ങൾ ആകെ 13. കെഹാത്തിന്റെ ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിന്റെ കുലത്തിൽ മനുഷ്യയുടെ പാതി ഗോത്രത്തിൽ തന്നെ ചീട്ടിട്ടു 10 പട്ടണം കൊടുത്തു. ഗേർഷോമിന്റെ മക്കൾക്ക് കുലം കുലമായി ഇസഹാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാശാനിലെ മനശ്ശെ ഗോത്രത്തിലും 13 പട്ടണം കൊടുത്തു. മെരാരിയുടെ മക്കൾക്ക് കുലം കുലമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബുലൂൻ ഗോത്രത്തിലും ചീട്ടിട്ട് 12 പട്ടണം കൊടുത്തു. ഇസ്രയേൽ മക്കൾ ഈ പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ലേവർക്ക് കൊടുത്തു. യഹൂദ മക്കളുടെ ഗോത്രത്തിലും ശിമിയോൻ മക്കളുടെ ഗോത്രത്തിലും ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ ചീട്ടിട്ട് കൊടുത്തു. കെഹാത്ത് മക്കളുടെ ചില കുലങ്ങൾക്കോ എഫ്രയീം ഗോത്രത്തിൽ തങ്ങൾക്ക് അധീനമായ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് സങ്കേത നഗരങ്ങളായ എഫ്രയീം മലനാട്ടിലെ ഷേഖേമും പുൽപ്പുറങ്ങളും ഗേസേരും പുൽപ്പുറങ്ങളും യൊഗ്മിയാമും പുൽപ്പുറങ്ങളും ബേത്ത് ഹോരോനും പുൽപ്പുറങ്ങളും അയ്യാലോനും പുൽപ്പുറങ്ങളും ഗത്ത് രിമ്മോനും പുൽപ്പുറങ്ങളും മനുഷ്യയുടെ പാതിഗോത്രത്തിൽ ആനേരും പുൽപ്പുറങ്ങളും ബിലയാമും പുൽപ്പുറങ്ങളും കെഹാത്യരുടെ ശേഷം കുലങ്ങൾക്കും കൊടുത്തു. ഗേർഷോമിന്റെ പുത്രന്മാർക്ക് മനുഷ്യയുടെ പാതി ഗോത്രത്തിന്റെ കുലത്തിൽ ബാശാനിൽ ഗോലാനും പുൽപ്പുറങ്ങളും അസ്തരോത്തും പുൽപ്പുറങ്ങളും ഇസഹാർ ഗോത്രത്തിൽ കേദേശ്യം പുൽപ്പുറങ്ങളും ദാബേരത്തും പുൽപ്പുറങ്ങളും രാമോത്തും പുൽപ്പുറങ്ങളും ആനേമും പുൽപ്പുറങ്ങളും ആശേർ ഗോത്രത്തിൽ മാശാലും പുൽപ്പുറങ്ങളും അബ്ദോനും പുൽപ്പുറങ്ങളും ഹുക്കോക്കും പുൽപ്പുറങ്ങളും രേഹോബും പുൽപ്പുറങ്ങളും നഫ്താലി ഗോത്രത്തിൽ ഗലീലയിലെ കേദേശും പുൽപ്പുറങ്ങളും ഹമ്മോനും പുൽപ്പുറങ്ങളും കിരിയഥയീമും പുൽപ്പുറങ്ങളും കൊടുത്തു. മെരാരി പുത്രന്മാരെ ശേഷമുള്ളവർക്ക് സെബുലൂൻ ഗോത്രത്തിൽ രിമോനോവും പുൽപ്പുറങ്ങളും താബോരും പുൽപ്പുറങ്ങളും എരിഹോമിന് സമീപത്ത് യോർദാനക്കര യോർദാന് കിഴക്ക് രൂബേൻ ഗോത്രത്തിൽ മരുഭൂമിയിലെ ബേസരും പുൽപ്പുറങ്ങളും യഹസയും പുൽപ്പുറങ്ങളും കെദേമോത്തും പുൽപ്പുറങ്ങളും മേഫാത്തും പുൽപ്പുറങ്ങളും ഗാദ് ഗോത്രത്തിൽ ഗിലയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹനീയീമും പുൽപ്പുറങ്ങളും ഹെഷ്ബോനും പുൽപ്പുറങ്ങളും യാസേരും പുൽപ്പുറങ്ങളും കൊടുത്തു. ദിനവൃത്താന്തം 1 പുസ്തകം 7 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 7 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസഹാറിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്, ഷിമ്രോൻ ഇങ്ങനെ 4 പേർ. തോലയുടെ പുത്രന്മാർ ഉസി, രഫായാവ്, എരിയേൽ, ഇൻമായി, ഇബ്സാം, ഷെമുവേൽ എന്നിവർ അവരുടെ പിതാവായ തോലയുടെ ഭവനത്തിനു തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളുമായിരുന്നു. അവരുടെ സംഖ്യ ദാവീദിന്റെ കാലത്ത് 22,600. ഉസിയുടെ പുത്രന്മാർ ഇസ്രഹ്യാവ്. ഇസ്രഹ്യാവിന്റെ പുത്രന്മാർ മീഖായേൽ, ഓബദ്യാവ്, യോവേൽ, ഇഷ്യാവ് ഇങ്ങനെ 5 പേർ. ഇവരെല്ലാവരും തലവന്മാരായിരുന്നു. അവരോടുകൂടെ അവരുടെ വംശാവലി പ്രകാരം കുടുംബം കുടുംബമായി സൈന്യഗണങ്ങളായി 66,000 പേരുണ്ടായിരുന്നു. അവർക്ക് അനേക ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സഹോദരന്മാരായി ഇസഹാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികളാകെ 87,000 പേർ. ബെന്യാമീനിയർ ബേല, ബേഖേർ, യദിയേൽ ഇങ്ങനെ 3 പേർ. ബേലയുടെ പുത്രന്മാർ യദ്സോൻ, ഉസി, ഉസിയേൽ, എരിമോത്ത്, ഈരി ഇങ്ങനെ 5 പേർ. തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി വംശാവലി പ്രകാരം എണ്ണപ്പെട്ട 22,034 പേർ. ബേഖേറിന്റെ പുത്രന്മാർ സെമീര, യോവാഷ്, എലിയേസർ, എല്യോവേനായി, ഉമ്രി, യെരേമോത്ത്, അബിയാവ്, അനാദോത്ത്, ആലേമെസ് ഇവരെല്ലാവരും ബേഖേറിന്റെ പുത്രന്മാർ. വംശാവലി പ്രകാരം തലമുറ തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ 20,200 പേർ.
യെദിയേലിന്റെ പുത്രന്മാർ ബിൽഹാൻ, ബിൽഹാന്റെ പുത്രന്മാർ യെവൂശ്, ബെന്യാമീൻ, ഏഹൂദ്, കെനയാന, സേഥാൻ, തർശീഷ്, അഹിഷഹാർ. ഇവരെല്ലാവരും യെദിയേലിന്റെ പുത്രന്മാർ. പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടച്ചേവകർ 17,200 പേർ. ഈരിന്റെ പുത്രന്മാർ ശുപ്പീം, ഹുപ്പീം, അഹേരിന്റെ പുത്രന്മാർ ഹൂശീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസേർ, ഷല്ലൂം. ബിൽഹയുടെ പുത്രന്മാർ മനശയുടെ പുത്രന്മാർ അവന്റെ വെപ്പാട്ടി അരാമ്യസ്ത്രീ പ്രസവിച്ച അസ്രിയേൽ. അവൾ ഗിലയാദിന്റെ പിതാവായ മാഖീറിനെയും പ്രസവിച്ചു. എന്നാൽ മാഖീർ ഹുപ്പീമിന്റെയും ശുപ്പീമിന്റെയും സഹോദരിയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവരുടെ സഹോദരിയുടെ പേർ മയഖ എന്നു ആയിരുന്നു. രണ്ടാമന്റെ പേർ ശെലോഫെഹാദ് എന്നു ആയിരുന്നു. ശെലോഫെഹാദിന് പുത്രിമാർ ഉണ്ടായിരുന്നു. മാഖീറിന്റെ ഭാര്യ മയഖ ഒരു മകനെ പ്രസവിച്ചു. അവന് പേരേഷ് എന്നു പേർ വിളിച്ചു. അവന്റെ സഹോദരനു ശേരേഷ് എന്നു പേർ. അവന്റെ പുത്രന്മാർ ഊലാമും രേഖേമും ആയിരുന്നു. ഊലാമിന്റെ പുത്രന്മാർ ബെദാൻ. ഇവർ മനശയുടെ മകനായ മാഖീറിന്റെ മകനായ ഗിലയാദിന്റെ പുത്രന്മാരായിരുന്നു. അവന്റെ സഹോദരിയായ ഹമ്മോലേഖേത്ത്, ഈഷ്ഹോദ്, അബിയസേർ, മഹള എന്നിവരെ പ്രസവിച്ചു. ഷെമിദയുടെ പുത്രന്മാർ അഹ്യാൻ, ഷേഖേം, ലിക്കേഹി, അനിയാം. എഫ്രൈമിന്റെ പുത്രന്മാർ ശൂഥലേ, അവന്റെ മകൻ ബേരേദ്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ എലാദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സബാദ്, അവന്റെ മകൻ ശൂഥലേഹ്, ഏസർ, എലാദ. ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായ എഫ്രയും ഏറിയ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. തന്റെ ഭവനത്തിനു അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവൻ അവനു ബെരിയാവ് എന്നു പേർ വിളിച്ചു. അവന്റെ മകൾ ഷേര. അവൾ താഴ്ത്തെയും മേലത്തെയും ബേത്ഹോരോനും ഉസേൻ ഷേരയും പണിതു. അവന്റെ മകൻ രഫേഹും രഷേഫും. അവന്റെ മകൻ തേലഹ്. അവന്റെ മകൻ തഹൻ. അവന്റെ മകൻ ലദാൻ. അവന്റെ മകൻ അമ്മിഹൂദ്. അവന്റെ മകൻ എലീഷാമ. അവന്റെ മകൻ നൂൻ. അവന്റെ മകൻ യഹോശുവ. അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബേഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും കിഴക്കോട്ടു നയരാനും പടിഞ്ഞാറോട്ടു ഗേസേരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗസയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ഷേഖേമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും മനുഷ്യരുടെ ദേശത്തിനരികെ ബേത് ഷെയാനും അതിന്റെ ഗ്രാമങ്ങളും താനാക്കും അതിന്റെ ഗ്രാമങ്ങളും മെഗിദോവും അതിന്റെ ഗ്രാമങ്ങളും ദോരും അതിന്റെ ഗ്രാമങ്ങളും. അവയിൽ ഇസ്രയേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർ പാർത്തു. ആശേരിന്റെ പുത്രന്മാർ ഇമ്ര, ഇശ്വ, ഇശ്വി, ബെരിയാവ്. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാവിന്റെ പുത്രന്മാർ ഹേബേർ, ബിർസയീത്തിന്റെ അപ്പനായ മൽക്കിയേൽ, ഹേബർ, യഫ്ലേത്തിനെയും ഷേമേറിനെയും ഹോഥാമിനെയും അവരുടെ സഹോദരിയായ ശൂബിയെയും ജനിപ്പിച്ചു. യഫ്ലേത്തിന്റെ പുത്രന്മാർ പാസാക്, ബിംഹാൽ, അശ്വാത്. ഇവർ യഫ്ലേത്തിന്റെ പുത്രന്മാർ. ഷേമേറിന്റെ പുത്രന്മാർ അഹി, റോഹ്ഗ, യഹൂബ, അരാം. അവന്റെ സഹോദരനായ ഹേലേമിന്റെ പുത്രന്മാർ സോഫഹ്, ഇമ്ന, ശേലേഷ്, ആമാൽ. സോഫഹിന്റെ പുത്രന്മാർ സൂഹ്, ഹർനേഫർ, ശൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ശിൽഷ, ഇത്രാൻ, ബേര. യേഥേറിന്റെ പുത്രന്മാർ യഫുന്നെ, പിസ്പ, അര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹനിയേൽ, ദിസ്യ. ഇവർ എല്ലാവരും ആശേരിന്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരിൽ പ്രധാനികളുമായിരുന്നു. വംശാവലിപ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ 26,000 തന്നെ. ദിനവൃത്താന്തം 1 8 1 മുതലുള്ള വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം
എട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ബെന്യാമീൻ ആദിജാതനായ ബേലയെയും രണ്ടാമനായ അബ്ഷേലിനെയും മൂന്നാമനായ അഹ്രഹിനെയും നാലാമനായ നോഹയെയും അഞ്ചാമനായ രഫായെയും ജനിപ്പിച്ചു. ബേലയുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്, അബിശുവ, നയമാൻ, അഹോഹ്, ഗേര, ഷെഫുഫാൻ, ഹൂരാം. യേഹൂദിന്റെ പുത്രന്മാരോ അവർ ഗേബ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാർ. അവർ അവരെ മാനഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. നയമാൻ, അഹിയാവ്, ഗേര എന്നിവരെ തന്നെ അവൻ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ അവൻ ഹുസയെയും അഹിഹൂദിനെയും ജനിപ്പിച്ചു. ഷഹരയും തന്റെ ഭാര്യമാരായ ഹുഷീമിനെയും ബേരയെയും ഉപേക്ഷിച്ച ശേഷം മോവാബ് ദേശത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു. അവൻ തന്റെ ഭാര്യയായ ഹോദേശിൽ യോബാബ്, സിബ്യാവ്, മേശ, മൽക്ക, യബൂസ്, സഖ്യാവ്, മിർമ എന്നിവരെ ജനിപ്പിച്ചു. ഇവർ അവന്റെ പുത്രന്മാരായ പിതൃഭവനങ്ങൾക്ക് തലവന്മാർ ആയിരുന്നു. ഹൂഷിമിൽ അവൻ അബിതൂബിനെയും എൽപയലിനെയും ജനിപ്പിച്ചു. എൽപയലിന്റെ പുത്രന്മാർ ഏബെർ, മിഷാം, ഷേമർ. ഇവൻ ഓനാവും ലോദും അതിനോട് ചേർന്ന പട്ടണങ്ങളും പണിതു. ബെരിയാവ്, ഷേമ ഇവർ അയ്യാലോൻ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു. ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹ്യോ, ഷാശക്, യെരേമോത്ത്, സെബദ്യാവ്, അരാദ്, ഏദർ, മീഖായേർ, ഇഷ്പ, യോഹ എന്നിവർ ബെരിയാവിന്റെ പുത്രന്മാർ. സെബദ്യാവ്, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മേരായി, ഇസ്ലിയാവ്, യോബാബ് എന്നിവർ എൽപയലിന്റെ പുത്രന്മാർ. യാക്കീം, സിക്രി, സബ്ദി, എലിയനായി, സില്ലാഥായി, എലിയേൽ, അദായാവ്, ബരായാവ്, ഷിമ്രാത് എന്നിവർ ഷിമിയുടെ പുത്രന്മാർ. ഇഷ്വാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനന്യാവ്, ഏലാം, അബ്ദോധ്യാവ്, ഇഫ്ദേയ, പെനുവേൽ എന്നിവർ ശാസക്കിന്റെ പുത്രന്മാർ. ശംശരായി, ഷെഹര്യാവു, അഥല്യാവ്, എരഷ്യാവ്, എലിയാവ്, സിക്രി എന്നിവർ എരോഹാമിന്റെ പുത്രന്മാർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പ്രധാനികളുമായിരുന്നു. അവർ യെരുശലേമിൽ പാർത്തിരുന്നു. ഗിബെയോനിൽ ഗിബെയോന്റെ പിതാവായ യെയിയേലും അവന്റെ ഭാര്യയ്ക്ക് മയക്ക എന്നു പേർ. അവന്റെ ആദ്യജാതൻ അബ്ദോൻ, സൂർ, കീഷ്, ബാൽ, നാദാബ്, ഗദോർ, അഹ്യോ, സേഖർ എന്നിവരും പാർത്തു. മിക്ലോത്ത് ഷിമയെ ജനിപ്പിച്ചു. ഇവരും തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യെരുശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു. നേർ കീഷിനെ ജനിപ്പിച്ചു. കീഷ് ഷൗലിനെ ജനിപ്പിച്ചു. ഷൗൽ യോനാഥാനെയും മൽക്കിഷുവയെയും അബിനാദാബിനെയും യേശ്ബാലിനെയും ജനിപ്പിച്ചു. യോനാഥാന്റെ മകൻ മെരിബാൽ, മെരിബാൽ മീഖയെ ജനിപ്പിച്ചു. മീഖയുടെ പുത്രന്മാർ പീഥോൻ, മേലെക്, തരേയ, ആഹാസ്. ആഹാസ് യഹോവദയെ ജനിപ്പിച്ചു. യഹോവദ അലാമേത്ത്, അസ്മാവേത്ത്, സിമ്രി എന്നിവരെ ജനിപ്പിച്ചു. സിമ്രി മോസയെ ജനിപ്പിച്ചു. മോസ ബിനയയെ ജനിപ്പിച്ചു. അവന്റെ മകൻ രാഫ, അവന്റെ മകൻ എലാസ, അവന്റെ മകൻ ആസേൽ. ആസേലിനു ആറ് പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരുടെ പേരുകളാവിത് അസ്രീക, ബോഖ്രൂം, ഇസ്മായേൽ, യശരിയാവ്, ഒബേദ്യാവ്, ഹാനാൻ. ഇവർ എല്ലാവരും ആസേലിന്റെ പുത്രന്മാർ. അവന്റെ സഹോദരനായ യേശക്കിന്റെ പുത്രന്മാർ അവന്റെ ആദിജാതൻ ഊലാം, രണ്ടാമൻ യബൂഷ്, മൂന്നാമൻ എലിഫലേത്ത്. ഊലാമിന്റെ പുത്രന്മാർ പരാക്രമശാലികളും വില്ലാളികളുമായിരുന്നു. അവർക്ക് അനേകം പുത്രന്മാരും പൌത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സംഖ്യ 150. ഇവരെല്ലാവരും ബെന്യാമീന്റെ സന്തതികൾ. ദിനവൃത്താന്തം ഒന്നാം പുസ്തകം 9:1-വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം 9:1-വാക്യങ്ങൾ. ഇസ്രയേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു. അത് ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ.
യഹൂദയെയോ അവരുടെ അകൃത്യനിമിത്തം ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രയേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയദാസന്മാരുമായിരുന്നു. യെരുശലേമിലോ ചില യഹൂദ്യരും ബെന്യാമീന്യരും എഫ്രൈമ്യരും മനശ്ശേയരും പാർത്തു. അവരാരെന്നാൽ യഹൂദയുടെ മകനായ പേരെസിന്റെ മക്കളിൽ ബാനിയുടെ മകനായ ഇമ്രിയുടെ മകനായ ഒമ്രിയുടെ മകനായ അമ്മിഹൂദിന്റെ മകൻ ഊഥായി. ശീലോന്യരിൽ ആദിജാതനായ അസായാവും അവന്റെ പുത്രന്മാരും സേരഹിന്റെ പുത്രന്മാരിൽ യെയുവേലും അവരുടെ സഹോദരന്മാരുമായ 690 പേരും ബെന്യാമീൻ പുത്രന്മാരിൽ ഹസനൂവയുടെ മകനായ ഹൊദവ്യാവിന്റെ മകനായ മിഷുല്ലാമിന്റെ മകനായ സല്ലൂവും യെരോഹാമിന്റെ മകനായ ഇബ്നെയാവും മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏലയും ഇബ്നെയാവിന്റെ മകനായ രയുവേലിന്റെ മകനായ ഷെഫത്യാവിന്റെ മകൻ മിഷുല്ലാമും തലമുറ തലമുറയായി അവരുടെ സഹോദരന്മാർ ആകെ 956 പേരും. ഈ പുരുഷന്മാരൊക്കെയും താന്താങ്ങളുടെ പിതൃഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു. പുരോഹിതന്മാരിൽ യദായാവും യഹോയാരീബും യാഖീനും അഹീത്തൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മിഷിലാമിന്റെ മകനായ ഹിൽക്കിയാവിന്റെ മകനായി ദൈവാലയാധിപനായ അസരിയാവും മൽക്കിയാവിന്റെ മകനായ പശൂരിന്റെ മകനായ യെരോഹാമിന്റെ മകൻ അദായാവും ഇമ്മോരിന്റെ മകനായ മിശില്ലേമിത്തിന്റെ മകനായ മിഷുല്ലാമിന്റെ മകനായ എഹ്സേരയുടെ മകനായ അദിയേലിന്റെ മകനായ മയശായിയും പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദരന്മാരും ആകെ 1760 പേർ. ഇവർ ദൈവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് ബഹുപ്രാപ്തന്മാരായിരുന്നു. ലേവ്യരിലോ മെരാരിയരിൽ ഹശബ്യാവിന്റെ മകനായ അസ്രീഖാമിന്റെ മകനായ ഹശൂബിന്റെ മകനായ ഷെമയ്യാവും ബക്ബേക്കാരും ഹേറഷും ഗാലാലും ആസാഫിന്റെ മകനായ സിക്രിയുടെ മകനായ മീഖയുടെ മകനായ മഥന്യാവും യദൂഥിന്റെ മകനായ ഗാലാലിന്റെ മകനായ ഷെമയ്യാവിന്റെ മകൻ ഓബദ്യാവും നെതോഫാത്തിരുടെ ഗ്രാമങ്ങളിൽ പാർത്ത എൽക്കാനയുടെ മകനായ ആസയുടെ മകൻ ബേരേഖ്യാവും വാതിൽക്കാവലക്കാർ ശല്ലൂമും അഖൂബും തൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും ശല്ലൂം തലവനായിരുന്നു. ലേവ്യപാളയത്തിൽ വാതിൽക്കാവൽക്കാരായ ഇവർ കിഴക്കുവശത്ത് രാജപടിവാതിൽക്കൽ ഇന്നുവരെ കാവൽ ചെയ്തു വരുന്നു. കോരഹിന്റെ മകനായ യബ്യാസാഫിന്റെ മകനായ കോരയുടെ മകൻ ശല്ലൂമും അവന്റെ പിതൃഭവനത്തിലെ അവന്റെ സഹോദരന്മാരായ കോരഹ്യരും കൂടാരത്തിന്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായ ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു. അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിനു മേൽവിചാരകന്മാരായി പ്രവേശന പാലകരായിരുന്നു. എലായാസാറിന്റെ മകനായ ഫീനഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെഷേലേമ്യാവിന്റെ മകനായ സക്കരിയാവ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിരുന്നു. ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ 212 പേർ. അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി പ്രകാരം ചാർത്തപ്പെട്ടിരുന്നു. ദാവീദും ദർശകനായ ശമുവേലും ആയിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത്. ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കൂടാരനിവാസമായ യഹോവാലയത്തിന്റെ വാതിലുകൾക്ക് കാവൽമുറപ്രകാരം കാവൽക്കാരായിരുന്നു. കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഇങ്ങനെ 4 വശത്തും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ 7 ദിവസം തോറും മാറി മാറി വന്നു അവരോടുകൂടെ ഊഴക്കാരായിരുന്നു. വാതിൽക്കാവൽക്കാരിൽ പ്രധാനികളായ ഈ 4 ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി ദൈവാലയത്തിലെ അറകൾക്കും ഭണ്ഡാരത്തിനും മേൽവിചാരം നടത്തി. കാവലും രാവിലെ തോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളതുകൊണ്ട് അവർ ദൈവാലയത്തിന്റെ ചുറ്റും രാപാർത്തുവന്നു. അവരിൽ ചിലർക്കു ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ വിചാരണ ഉണ്ടായിരുന്നു. അവയെ എണ്ണീട്ട് അകത്തുകൊണ്ടുപോകുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകല വിശുദ്ധ പാത്രങ്ങൾക്കും മാവ് വീഞ്ഞ് കുന്തിരുക്കം സുഗന്ധവർഗം എന്നിവയ്ക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു. പുരോഹിതപുത്രന്മാരെ ചില സുഗന്ധതൈലം ഉണ്ടാക്കും. ലേവ്യരിൽ ഒരുത്തനായി കോരഹ്യനായ ശല്ലൂമിന്റെ ആദ്യജാതൻ മഥിത്യാവിന് ചട്ടികളിൽ ചുട്ടുണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു. കെഹത്യരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക്
ശബത്ത് തോറും കാഴ്ചയപ്പ് ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു. ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങളിൽ പാർത്തിയിരുന്നു. അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ പാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റ് ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു. ഈ പ്രധാനികൾ ലേവ്യരുടെ പിതൃഭവനങ്ങൾക്ക് തലമുറ തലമുറയായി തലവന്മാരായിരുന്നു. അവർ യെരുശലേമിൽ പാർത്തു വന്നു. ഗിബിയോനിൽ ഗിബിയോന്റെ പിതാവായ യെയിയേലും അവന്റെ ഭാര്യയ്ക്കു മയഖ എന്നു പേർ. അവന്റെ മൂത്ത മകൻ അബ്ദോൻ, സൂർ, ഖീഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സക്കരിയാവ്, മിക്ലോത്ത് എന്നിവരും പാർത്തു. മിക്ലോത്ത് ഷിമയാമിനെ ജനിപ്പിച്ചു. അവർ തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യെരുശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്ക് എതിരെ പാർത്തു. നേർ ഖീഷിനെ ജനിപ്പിച്ചു. ഖീഷ് ഷൌലിനെ ജനിപ്പിച്ചു. ഷൌൽ യോനാഥാനെയും മൽക്കിഷുവേയും അബിനാദാബിനെയും യേശ്ബാലിനെയും ജനിപ്പിച്ചു. യോനാഥാന്റെ മകൻ മെരിബാൽ മെരിബാൽ മീഖയെ ജനിപ്പിച്ചു. മീഖയുടെ പുത്രന്മാർ പീഥോൻ, മേലക്, തഹ്രേയ, ആഹാസ്. ആഹാസ് യാരയെ ജനിപ്പിച്ചു. യാര അലേമെത്തിനെയും അസ്മവിത്തിനെയും സിമ്രിയെയും ജനിപ്പിച്ചു. സിമ്ര മോശയെ ജനിപ്പിച്ചു. മോശ ബീനയെ ജനിപ്പിച്ചു. അവന്റെ മകൻ രഫയാവ്, അവന്റെ മകൻ എലാസ, അവന്റെ മകൻ ആസേൽ. ആസേലിന് ആറ് മക്കളുണ്ടായിരുന്നു. അവരുടെ പേരുകൾ അസ്രീഖാം, ബഖ്രു, ഇസ്മായേൽ, ഷെയരിയാവ്, ഓബദ്യാവ്, ഹാനാൻ. ഇവർ ആസേലിന്റെ മക്കൾ. ദിനവൃത്താന്തം ഒന്നാം പുസ്തകം പത്താം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം പത്താം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഫെലിസ്ത്യർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രയേല്യരോ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ഷൌലിനെയും മക്കളെയും പിന്തേർന്നു ചെന്നു. ഫെലിസ്ത്യർ ഷൌലിന്റെ മക്കളായ യോനാഥാനെയും അബിനാദാബിനെയും മൽക്കീഷുവേയും വെട്ടിക്കൊന്നു. പട ഷൌലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവനെ കണ്ടു. വില്ലാളികളാൽ അവൻ വിഷമത്തിലായി. അപ്പോൾ ഷൌൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ അവമാനിക്കാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. അവന്റെ ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സു വന്നില്ല. അതുകൊണ്ട് ഷൌൽ ഒരു വാൾ പിടിച്ചു അതിന്മേൽ വീണു. ഷൌൽ മരിച്ചു എന്നു അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തന്റെ വാളിന്മേൽ വീണു മരിച്ചു. ഇങ്ങനെ ഷൌലും മൂന്നും മക്കളും അവന്റെ ഭവനമൊക്കെയും ഒരുമിച്ച് മരിച്ചു. അവർ ഓടിപ്പോയി. ഷൌലും മക്കളും മരിച്ചു എന്ന് താഴ്വരയിലുള്ള ഇസ്രയേലിലൊക്കെയും കണ്ടിട്ട് അവർ തങ്ങളുടെ പട്ടണങ്ങളെ വിട്ടു ഓടിപ്പോയി. ഫെലിസ്ത്യർ വന്നു അവയിൽ പാർത്തു. പിറ്റന്നാൾ ഫെലിസ്ത്യർ നിഹതന്മാരുടെ വസ്ത്രം ഉരിവാൻ വന്നപ്പോൾ ഷൌലും പുത്രന്മാരും ഗിൽബോ പർവ്വതത്തിൽ വീണുകിടക്കുന്നത് കണ്ടു. അവർ അവന്റെ വസ്ത്രാദികൾ ഉരിഞ്ഞു. അവന്റെ തലയും ആയുധവർഗ്ഗവും എടുത്തു തങ്ങളുടെ വിഗ്രഹക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫെലിസ്ത്യ ദേശത്തെല്ലാടവും ആളയച്ചു. അവന്റെ ആയുധവർഗ്ഗം അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ തലയെ ദാഗോന്റെ ക്ഷേത്രത്തിലും തറച്ചു. ഫെലിസ്ത്യർ ശൌലിനോട് ചെയ്തതൊക്കെയും ഗിലയാദിലെ യാബേശ് മുഴുവനും കേട്ടപ്പോൾ ശൂരന്മാരെല്ലാവരും പുറപ്പെട്ടു ശൌലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് യാബേശിലേക്ക് കൊണ്ടുവന്നു. അവരുടെ അസ്ഥികളെ യാബേശിലെ കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. ഏഴ് ദിവസം ഉപവസിച്ചു. ഇങ്ങനെ ശൌൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായാൽ അവൻ അവനെ കൊന്നു രാജ്യത്വം ഇശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. ദിനവൃത്താന്തം ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം പതിനൊന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ഇസ്രയേലെല്ലാം ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞത്, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും അല്ലോ. മുമ്പേ ശൌൽ രാജാവായിരുന്ന കാലത്തും നീയായിരുന്നു നായകനായി ഇസ്രയേലിനെ നടത്തിയത്. നീ എന്റെ ജനമായ ഇസ്രയേലിനെ മേയ്ക്കുകയും എന്റെ ജനമായ ഇസ്രയേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളിച്ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ ഇസ്രയേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. ശമുവേൽ മുഖാന്തരം യഹോവ അരുളിച്ചെയ്തതുപോലെ അവർ ദാവീദിനെ ഇസ്രയേലിന് രാജാവായിട്ടു അഭിഷേകം ചെയ്തു. പിന്നെ ദാവീദും എല്ലാ ഇസ്രയേലും യെബൂസ് എന്ന യെരുശലേമിലേക്ക് ചെന്നു.
അവരുടെ ദേശനിവാസികളായ യെബൂസിയർ ഉണ്ടായിരുന്നു. യെബൂസ് നിവാസികൾ ദാവീദിനോട്, നീ ഇവിടെ കടക്കുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അതാകുന്നു ദാവീദിന്റെ നഗരം. എന്നാൽ ദാവീദ് ആരെങ്കിലും യെബൂസിയരെ ആദ്യം തോൽപ്പിച്ചാൽ അവൻ തലവനും സേനാധിപതിയും ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സെരൂയിയുടെ മകൻ യോവാബ് ആദ്യം കയറിച്ചെന്ന് തലവനായി തീർന്നു. ദാവീദ് ആ കോട്ടയിൽ പാർത്തതുകൊണ്ട് അതിന് ദാവീദിന്റെ നഗരം എന്നു പേരായി. പിന്നെ അവൻ നഗരത്തെ മില്ലോ തുടങ്ങി ചുറ്റും പണിത് ഉറപ്പിച്ചു. നഗരത്തിന്റെ ശേഷമുള്ള ഭാഗം യോവാബ് കേടു തീർത്തു. സൈന്യങ്ങളുടെ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ദാവീദിനുണ്ടായിരുന്ന പ്രധാന വീരന്മാരാവിത്. ഇസ്രയേലിനെക്കുറിച്ചുള്ള യഹോവയുടെ വചനപ്രകാരം അവനെ രാജാവാക്കേണ്ടതിനു അവർ എല്ലാ ഇസ്രയേലുമായ രാജ്യത്തെ സംബന്ധിച്ച് അവന്റെ പക്ഷം മുറുകെ പിടിച്ചു. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ സംഖ്യയാവിത് 30 പേരിൽ പ്രധാനിയായി ഒരു ഹക്കമോന്യന്റെ മകനായ യാശോബെയാം. അവൻ 300 പേരുടെ നേരെ കുന്തമോങ്ങി ഒരേ സമയത്തു അവരെ കൊന്നുകളഞ്ഞു. അവന്റെ ശേഷം അഹോഹ്യനായ ദോദോവിന്റെ മകൻ എലയാസാർ അവൻ 3 വീരന്മാരിൽ ഒരുത്തൻ ആയിരുന്നു. ഫെലിസ്തീയർ പസ്ദമീമിൽ യുദ്ധത്തിന് കൂടിയപ്പോൾ അവൻ അവിടെ ദാവീദിനോടുകൂടെ ഉണ്ടായിരുന്നു. അവിടെ യവം നിറഞ്ഞ ഒരു വയലുണ്ടായിരുന്നു. പടജനം ഫെലിസ്തീയരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ അവർ ആ വയലിന്റെ മധ്യേ നിന്നു അതിനെ കാത്തു ഫെലിസ്തീയരെ വെട്ടിക്കളഞ്ഞു. യഹോവ അവർക്ക് വലിയൊരു ജയം നൽകി. ഒരിക്കൽ ഫെലിസ്തീയരുടെ സൈന്യം രഫയീം താഴ്വരയിൽ പാളയമിറങ്ങിയിരിക്കുമ്പോൾ 30 തലവന്മാരിൽ 3 പേർ പാറയിങ്കൽ അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. അന്ന് ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫെലിസ്തീയർക്ക് അക്കാലത്ത് ബേത്ത്ലഹേമിൽ ഒരു കാവൽപട്ടാളമുണ്ടായിരുന്നു. ബേത്ത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്നു വെള്ളം എനിക്ക് കുടിപ്പാൻ ആറ് കൊണ്ടുവന്ന് തരും എന്ന് ദാവീദ് ആർത്തി പൂണ്ട് പറഞ്ഞു. അപ്പോൾ ആ 3 പേരും ഫെലിസ്തീയരുടെ പാളയത്തിൽ കൂടി കടന്നുചെന്ന് ബേത്ത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ചു ഒഴിച്ചു. ഇത് ചെയ്യുവാൻ എന്റെ ദൈവം എനിക്ക് സംഗതി വരുത്തരുതേ. തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കുകയോ? അവർ തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചല്ലോ അത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് അത് കുടിപ്പാൻ മനസ്സായില്ല. ഇതാകുന്നു ഈ 3 വീരന്മാർ ചെയ്തത്. യോവാബിന്റെ സഹോദരനായ അബീശായി 3 തലവനായിരുന്നു. അവൻ 300 പേരുടെ നേരെ കുന്തമോങ്ങി അവരെ കൊന്നു. അതുകൊണ്ട് അവൻ ആ 3 വെച്ച് കീർത്തി പ്രാപിച്ചു. ഈ 3 രണ്ടുപേരെക്കാൾ അധികം മാനം അവൻ പ്രാപിച്ചു. അവർക്ക് നായകനായി തീർന്നു. എന്നാൽ അവൻ മറ്റേ 3 വരികയില്ല. കബ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനായാവും വീര്യപ്രവൃത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അവൻ 5 മുഴം പൊക്കമുള്ള ദീർഘകായനായൊരു മിസ്രൈമിനെയും സംഹരിച്ചു. ആ മിസ്രൈമിന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ഒരു കുന്തമുണ്ടായിരുന്നു. ഇവനോ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്നു മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നുകളഞ്ഞു. ഇവ യഹോയാദയുടെ മകനായ ബെനയാവ് ചെയ്തു. 3 വീരന്മാരിൽ വെച്ച് കീർത്തി പ്രാപിച്ചു. അവൻ 30 പേരിലും മാനമേറിയവനായിരുന്നു. എങ്കിലും മറ്റേ 3 വരികയില്ല. ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. സൈന്യത്തിലെ വീരന്മാരോ? യോവാബിന്റെ സഹോദരനായ അസാഹേൽ, ബേത്ത്ലഹേമ്യനായ ദോദോവിന്റെ മകൻ എൽഹാനാൻ, ഹരോര്യനായ ഷമ്മോത്ത്, പെലോന്യനായ ഹേലേസ്, തെക്കോവ്യനായ ഇക്കേഷിന്റെ മകൻ ഈരാ, അനാദോത്യനായ അബിയേസർ, ഹൂശാത്യനായ സിബേഖായി, അഹോഹ്യനായ ഈലായി, നെദോഫാത്യനായ മഹരായി, നെദോഫാത്യനായ ബാനയുടെ മകൻ ഹേലദ്, ബെന്യാമീനരുടെ ഗിബയിൽ നിന്നുള്ള രീബായിയുടെ മകൻ ഈഥായി, പരാധോന്യനായ ബെനായാവ്, നഹലേഗാശിൽ നിന്നുള്ള ഹൂരായി, അർബാധ്യനായ അബിയേൽ, ബെഹ്രൂമ്യനായ അസ്മാവേത്ത്, ഷയൽബോന്യനായ എല്യാഹ്ബ, ഗീസോന്യനായ ഹഷേമിന്റെ പുത്രന്മാർ, ഹരാന്യനായ ഷാഗയുടെ മകൻ ജോനാഥാൻ, ഹരാര്യനായ സാഖേറിന്റെ മകൻ അഹിയ, ഊരിന്റെ മകൻ എലിഫാൽ, മെഖേരാത്യനായ ഹേഫർ, പിലോന്യനായ അഹിയാവ്, കർമേലിയനായ ഹെസ്രോ, എബ്സായിയുടെ മകൻ നയരായി, നാഥാന്റെ സഹോദരൻ യോവേൽ, ഹഗ്രിയുടെ മകൻ
മിഗ്ബാർ, അമ്മോന്യനായ സേലക്, സെരൂയിയുടെ മകനായ യോവാബിന്റെ ആയുധവാഹകനായ ബെരോത്യൻ നഹ്രായി, ഇത്രിയനായ ഈര, ഇത്രിയനായ ഗാരേബ്, ഹിത്യനായ ഊരിയാവ്, അഹ്ലായിയുടെ മകൻ സാബാദ്, രൂബേന്യരുടെ സേനാപതിയും 30 പേർ അകമ്പടിയുമുള്ളവനുമായി രൂബേന്യനായ ഷീസയുടെ മകൻ അദീന, മയഖയുടെ മകൻ ഹാനാൻ, മിഥ്യനായ യോശാഫാത്ത്, അസ്താരാത്യനായ ഉസിയാവ്, അരോവേര്യനായ ഹാഥാമിന്റെ പുത്രന്മാരായ ഷാമ, യയിയേൽ, ഷിമ്രിയുടെ മകനായ യദിയേൽ, തീസ്യനായി അവന്റെ സഹോദരനായ യോഹ, മഹവ്യനായ എലിയേൽ, എൽനാമിന്റെ പുത്രന്മാരായ എരിബായി, യോശവ്യാവ്, മോവാബ്യൻ, ഇത്മ, എലിയേൽ, ഓബേദ്, മൊസോബ്യനായ യാസിയേൽ എന്നിവർ തന്നെ. ദിനവൃത്താന്ത 1 12 1 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 12 വാക്യങ്ങൾ. കീശിന്റെ മകനായ ശൌലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സീക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ ആവിത്. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണ ചെയ്തു. അവർ വില്ലാളികളും വലം കൈകൊണ്ടും ഇടം കൈകൊണ്ടും കല്ലെറിയുവാനും വില്ലുകൊണ്ട് അമ്പെയ്യുവാനും സമർത്ഥന്മാരായിരുന്നു. ബെന്യാമീനരായ ശൌലിന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ തലവനായ അഹിയേസർ, യോവാഷ്, ഗിബയാത്യനായ ഷെമായയുടെ പുത്രന്മാർ, അസ്മാവേത്തിന്റെ പുത്രന്മാർ, എസിയേൽ, പേലത്ത്, ബരാഖ, അനാദോത്യൻ, യേഹു, 30 പേരിൽ വീരനും 30 പേർക്ക് നായകനുമായ ഗിബിയോനായ ഇഷ്മയ്യാവ്, ഇരമ്യാവ്, യഹസിയേൽ, യോഹാനാൻ, ഗേദേരേത്യനായ യോസാബാദ്, എലൂസായി, എരിമോത്ത്, ബേല്യാവ്, ഷമരിയാവ്, ഹരൂഫ്യനായ ഷെഫത്യാവ്, എൽക്കാന, ഇഷിയാവ്, അസാരേൽ, കോരഹ്യരായ യോവേസർ, യാശോബ്യാം, ഗദോറിൽ നിന്നുള്ള യെരോഹാമിന്റെ പുത്രന്മാരായ യോവേല, സെബദ്യാവ്, പരിചയും കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും യുദ്ധാഭ്യാസികളും ഗാദ്യരെ പിരിഞ്ഞു വന്ന് മരുഭൂമിയിൽ ദുർഗത്തിൽ ദാവീദിനോട് ചേർന്ന് അവർ സിംഹമുഖന്മാരും മലകളിലെ മാൻപേടകളെപ്പോലെ വേഗതയുമുള്ളവരുമായിരുന്നു. അവരാരെന്നാൽ തലവൻ ഏസർ, രണ്ടാമൻ ഓബദ്യാവ്, മൂന്നാമൻ എലിയാബ്, നാലാമൻ മിഷ്മന്ന, അഞ്ചാമൻ ഇരമ്യാവ്, ആറാമൻ അദ്ദായി, ഏഴാമൻ എലിയേൽ, എട്ടാമൻ യോഹാനാൻ, ഒമ്പതാമൻ എൽസാബാദ്, പത്താമൻ ഇരമ്യാവ്, 11 മബ്നായ്. അവർ ഗാദരിൽ പടനായകന്മാരായിരുന്നു. അവരിൽ ചെറിയവൻ 100 പേർക്കും വലിയവൻ 1000 പേർക്കും മതിയായവൻ. അവർ 1 മാസത്തിൽ ജോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ കടന്ന് താഴ്വര നിവാസികളെയൊക്കെയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു. ചില ബെന്യാമീനരും യഹൂദ്യരും ദുർഗത്തിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. ദാവീദ് അവരെ എതിരേറ്റ് ചെന്നു അവരോട്, നിങ്ങളെന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നുവെങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. എന്റെ കയ്യിൽ അന്യായമൊന്നും ഇല്ലാതിരിക്കെ എന്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനെങ്കിലോ? നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 30 പേരിൽ തലവനായ അമാസായയുടെ മേൽ ആത്മാവ് വന്നു. ദാവീദേ, ഞങ്ങൾ നിനക്കുള്ളവർ. ഇഷായി പുത്ര, നിന്റെ ഭക്ഷക്കാർ തന്നെ. സമാധാനം, നിനക്ക് സമാധാനം. നിന്റെ തുണയാളികൾക്കും സമാധാനം. നിന്റെ ദൈവമല്ലോ നിന്നെ തുണയ്ക്കുന്നത് എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവരെ കൈക്കൊണ്ടു പടക്കൂട്ടത്തിന് തലവന്മാരാക്കി. ദാവീദ് ഫിലിസ്തീനോടുകൂടെ ശൌലിന്റെ നേരെ യുദ്ധത്തിന് ചെന്നപ്പോൾ മനുഷ്യരിൽ ചിലരും അവനോട് ചേർന്നു. അവർ അവർക്ക് തുണ ചെയ്തില്ലതാനും ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ആലോചിച്ചിട്ട് അവൻ നമ്മുടെ തലയും കൊണ്ട് തന്റെ യജമാനായ ശൌലിന്റെ പക്ഷം തിരിയും എന്ന് പറഞ്ഞു അവനെ അയച്ചു കളഞ്ഞു. അങ്ങനെ അവൻ സീക്ലാഗിൽ ചെന്നപ്പോൾ മനുഷ്യയിൽ നിന്ന് അദ്രാഹ്, യോസാബാദ്, യദിയേൽ, മീഖായേൽ, യോസാബാദ്, എലിഹു, സിലേഥായി എന്നീ മനശേയ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു. അവരൊക്കെയും വീരന്മാരും പടനായകന്മാരുമായിരുന്നതുകൊണ്ട് കവർച്ചക്കൂട്ടത്തിന് നേരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നു. ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. യഹോവയുടെ വചനപ്രകാരം ശൌലിന്റെ രാജ്യത്തും ദാവീദിനാക്കുവാൻ യുദ്ധസന്നദ്ധരായി ഹെബ്രോനിൽ അവന്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യകളാവിതെ. പരിചയും കുന്തവും എടുത്ത് യുദ്ധസന്നദ്ധരായി യഹൂദ്യർ 6,090 പേർ,
ഷിമയോന്യരുടെ ശൌര്യമുള്ള യുദ്ധവീരന്മാർ 7,100 പേർ, ലേവരിൽ 4,600 പേർ, അഹരോന്യരിൽ പ്രഭു യഹോയാദ അവനോടുകൂടെ 3,700 പേർ, പരാക്രമശാലിയായ യവനക്കാരനായ സാദോക് അവന്റെ പിതൃഭവനത്തിലെ 22 പ്രഭുക്കന്മാർ, ശൌലിന്റെ സഹോദരന്മാരായ ബെന്യാമീനരിൽ 3,000 പേർ. അവരിൽ ഭൂരിപക്ഷം അതുവരെ ശൌൽഗ്രഹത്തിന്റെ കാര്യം നോക്കി വന്നിരുന്നു. എഫ്രയീമരിൽ പരാക്രമശാലികളായി തങ്ങളുടെ പിതൃഭവനങ്ങളിൽ 20,800 പേർ, മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ 18,000 പേർ ദാവീദിനെ രാജാവാക്കുവാൻ ചെല്ലേണ്ടതിനു ഇവരെ പേരുപേരായി കുറിച്ചിരുന്നു. ഇസഖാരിയരിൽ ഇസ്രയേൽ ഇന്നത് ചെയ്യണമെന്നു അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ, അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. സെബലൂനിൽ യുദ്ധസന്നദ്ധരായ സകലവിധ യുദ്ധായുധങ്ങളെ ധരിച്ച് നിരനിരയായി ഐകമത്യത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ 50,000 പേർ. നഫ്താലിയിൽ നായകന്മാർ 1,000 പേർ, അവരോടുകൂടെ പരിചയം കുന്തവും എടുത്തവർ 37,000 പേർ. ദാന്യരിൽ യുദ്ധസന്നദ്ധർ 28,600 പേർ. ആശേരിൽ യുദ്ധസന്നദ്ധരായി പടയ്ക്ക് പുറപ്പെട്ടവർ 40,000 പേർ. യോർദാനും അക്കരെ രൂബേന്യരിലും ഗാദ്യരിലും മനശ്ശെയുടെ പാതി ഗോത്രത്തിലും സകലവിധ യുദ്ധയുദ്ധങ്ങളോടും കൂടെ 120,000 പേർ. അണിനിരപ്പാൻ കഴിവുള്ള യോദ്ധാക്കളായ ഇവരെല്ലാവരും ദാവീദിനെയല്ല ഇസ്രയേലിനും രാജാവാക്കേണ്ടതിന് ഏകാഗ്ര മനസ്സോടെ ഹെബ്രോനിലേക്ക് വന്നു. ശേഷമുള്ള ഇസ്രയേലും എല്ലാം ദാവീദിനെ രാജാവാക്കേണ്ടതിനോ ഐകമെത്തിപ്പെട്ടിരുന്നു. അവർ അവിടെ ഭക്ഷിച്ച് പാനം ചെയ്തുകൊണ്ട് ദാവീദിനോടുകൂടെ 3 ദിവസം പാർത്തു. അവരുടെ സഹോദരന്മാർ അവർക്കു വേണ്ടി വട്ടം കൂട്ടിയിരുന്നു. ഇസ്രയേലിൽ സന്തോഷമുണ്ടായിരുന്നതുകൊണ്ട് സമീപവാസികൾ ഇസഖാർ, സെബുലൂൻ, നഫ്താലി എന്നിവർ കൂടെ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കോവർ കഴുതപ്പുറത്തും കാളപ്പുറത്തും അപ്പം, മാവ്, അത്തിപ്പഴക്കട്ട, ഉണക്ക മുന്തിരിപ്പഴം, വീഞ്ഞ്, എണ്ണ എന്നിവയെയും കാളകളെയും വളരെ ആടുകളെയും കൊണ്ടുവന്നു. ദിനവൃത്താന്ത 1 13 1 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 13 വാക്യങ്ങൾ. ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം ഇസ്രയേലിന്റെ സർവ്വസഭയോടും പറഞ്ഞത്, നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവുമാകുന്നുവെങ്കിൽ നാം ഇസ്രയേൽ ദേശത്തല്ലാടവുമുള്ള നമ്മുടെ ശേഷ സഹോദരന്മാരും അവരോടുകൂടെ പുൽപ്പുറങ്ങളുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നമ്മുടെ അടുക്കൽ വന്നുകൂടേണ്ടതിനു എല്ലാടവും ആളയക്കുക. നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. ശൌലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവ്വസഭയും പറഞ്ഞു. ഇങ്ങനെ ദാവീദ് ദൈവത്തിന്റെ പെട്ടകം കിര്യാത്ത് യെയീരാമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് മിസ്രയീമിലെ ഷീഹോർ തുടങ്ങി ഹമാത്ത് പ്രദേശം വരെയുള്ള എല്ലാ ഇസ്രയേലിനെയും കൂട്ടിവരുത്തി. കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ തിരുനാമം വിളിക്കപ്പെടുന്ന പെട്ടകം കൊണ്ടുവരേണ്ടതിന് ദാവീദും ഇസ്രയേലൊക്കെയും യഹൂദയോട് ചേർന്ന് കിര്യത്ത് യയാരീമെന്ന ബേലയിൽ ചെന്ന് അവർ ദൈവത്തിന്റെ പെട്ടകം അബിനാദാബിന്റെ വീട്ടിൽ നിന്നെടുത്തു. ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസ്സയും അഹ്യോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രയേലും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നീ വാദ്യങ്ങൾ ഘോഷിച്ചും കൊണ്ട് നൃത്തം ചെയ്തു. അവർ കീദോൻ കളത്തിന് സമീപമെത്തിയപ്പോൾ കാള വിരളുക കൊണ്ട് ഉസ പെട്ടകം പിടിപ്പാൻ കൈനീട്ടി. അപ്പോൾ യഹോവയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ചു. അവൻ തന്റെ കൈപ്പെട്ടകത്തിങ്കിലേക്ക് നീട്ടിയതുകൊണ്ട് അവനെ ബാധിച്ചു. അവൻ അവിടെ ദൈവസന്നിധിയിൽ മരിച്ചുപോയി. യഹോവ ഉസയെ ഛേദിച്ച ഛേദനിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ എന്നു പേർ വിളിച്ചു. ഇത് ഇന്നുവരെയും പറഞ്ഞുവരുന്നു. അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടുപോയി. ഞാൻ ദൈവത്തിന്റെ പെട്ടകം എങ്ങനെ എന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടുവെന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് പെട്ടകം തന്റെ അടുക്കൽ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗിത്യനായ ഓബേദ് എദോമിന്റെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. ദൈവത്തിന്റെ പെട്ടകം ഓബേദ് എദോമിന്റെ കുടുംബത്തോടുകൂടെ 3 മാസം അവന്റെ വീട്ടിലിരുന്നു. യഹോവ ഓബേദ് എദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. ദിനവൃത്താന്തം 1 14
ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും അവന് ഒരു അരമന പണിയേണ്ടതിന് ദേവദാരുക്കളെയും കൽപ്പണിക്കാരെയും ആശാരിമാരെയും അയച്ചു. യഹോവയുടെ ജനമായ ഇസ്രയേൽ നിമിത്തം തന്റെ രാജ്യത്വം ഉന്നതി പ്രാപിച്ചതിനാൽ തന്നെ യഹോവ ഇസ്രയേലിന് രാജാവായി സ്ഥിരപ്പെടുത്തി എന്ന് ദാവീദിന് മനസ്സിലായി. ദാവീദ് യെരുശലേമിൽ വെച്ച് വേറെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു, വളരെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യെരുശലേമിൽ വെച്ചു അവന് ജനിച്ച മക്കളുടെ പേരുകളാവിത്: ഷമ്മൂവ, ശോബാബ്, നാഥാൻ, ശലോമോൻ, ഇബ്ഹാർ, എലിശൂവ, എൽപെലേത്ത്, നോഗഹ്, നേഫെഗ്, യാഫിയ, എലിശാമ, ബെല്യാദ, എലിഫെലേത്ത്. ദാവീദ് എല്ലാ ഇസ്രയേലിനും രാജാവായി അഭിഷേകം കഴിഞ്ഞുവെന്ന് ഫെലിസ്റ്റർ കേട്ടപ്പോൾ ഫെലിസ്റ്ററൊക്കെയും ദാവീദിനെ പിടിപ്പാൻ ചെന്നു. ദാവീദ് അത് കേട്ടു അവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഫെലിസ്റ്റർ വന്നു രഫായിയും താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഞാൻ ഫെലിസ്റ്ററുടെ നേരെ പുറപ്പെടണമോ? അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, പുറപ്പെടുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് അരുളിച്ചെയ്തു. അങ്ങനെ അവർ ബാൽ പെരാസീമിൽ ചെന്നു. അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ ദൈവം എന്റെ ശത്രുക്കളെ എന്റെ കയ്യാൽ തകർത്തു കളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിനു ബാൽ പെരാസീം എന്ന് പേർ പറഞ്ഞു വരുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ വിട്ടച്ചു പോയി. അവയെ തീയിലിട്ട് ചുട്ടുകളവാൻ ദാവീദ് കൽപ്പിച്ചു. ഫെലിസ്റ്റർ പിന്നെയും താഴ്വരയിൽ വന്നു പരന്നു. ദാവീദ് പിന്നെയും ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട്, അവരുടെ പിന്നാലെ ചെല്ലാതെ അവരെ വിട്ടുതിരിഞ്ഞു ബാഹാവൃക്ഷങ്ങൾക്കെതിരെ അവരുടെ നേരെ ചെല്ലുക. ബാഹാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക. ഫെലിസ്റ്റരുടെ സൈന്യത്തെ തോൽപ്പിപ്പാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. അവർ ഗിബയോൻ മുതൽ ഗേസർ വരെ ഫെലിസ്റ്റിയ സൈന്യത്തെ തോൽപ്പിച്ചു. ദാവീദിന്റെ കീർത്തി സകല ദേശങ്ങളിലും പരക്കുകയും യഹോവ അവനെയുള്ള ഭയം സർവ്വജാതികൾക്കും വരുത്തുകയും ചെയ്തു. ദിനവൃത്താന്ത 1-ാം പുസ്തകം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി, ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലമൊരുക്കി, അതിനൊരു കൂടാരവും അടിച്ചു. അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം താൻ അതിന് ഒരുക്ക സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രയേലിനെയും യെരുശലേമിൽ കൂട്ടിവരുത്തി. ദാവീദ് അഹരോന്റെ പുത്രന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി. കെഹാത്യരിൽ പ്രധാനിയായ ഊരിയേലിനെയും അവന്റെ സഹോദരന്മാരായ 120 പേരെയും മെരിയാരിൽ പ്രധാനിയായ അസായാവേയും അവന്റെ സഹോദരന്മാരായ 220 പേരെയും ഗേർഷോമീരിൽ പ്രധാനിയായ യോവേലിനെയും അവന്റെ സഹോദരന്മാരായ 130 പേരെയും എലീസാഫാനിരിൽ പ്രധാനിയായ ഷെമയ്യാവേയും അവന്റെ സഹോദരന്മാരായ 200 പേരെയും ഹെബ്രോനിയരിൽ പ്രധാനിയായ എലിയേലിനെയും അവന്റെ സഹോദരന്മാരായ 80 പേരെയും ഉസിയേലിയരിൽ പ്രധാനിയായ അമ്മീനാദാബിനെയും അവന്റെ സഹോദരന്മാരായ 112 പേരെയും തന്നെ. ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാധാരിനെയും ഊരിയേൽ, അസായാവ്, യോവേൽ, ഷെമയ്യാവ്, എലിയേൽ, അമ്മീനാദാവ് എന്നീ ലേവ്യരെയും വിളിപ്പിച്ചു അവരോട് പറഞ്ഞത്, നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളെ തലവാന്മാരല്ലോ, നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊള്ളുവീൻ. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി, നാം അവനെ നിയമപ്രകാരമല്ലോ അന്വേഷിച്ചത്. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ലേവ്യരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശെ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവ്യർ
യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബേരേഖ്യാവിന്റെ മകനായ ആസാഫിനെയും അവരുടെ സഹോദരന്മാരായ മെരിയാരിൽ കൂശായാവിന്റെ മകനായ ഏഥാനെയും അവരോടുകൂടെ രണ്ടാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ സെക്കരിയാവ് ബേൻ യാസിയേൽ ഷെമിരാമോത് യഹിയേൽ ഉന്നി എലിയാബ് ബനായാവ് മയസേയാവ് മതിഥ്യാവ് എലിഫലേഹു മിക്നേയാവ് ഓബേദ് ഏദോം യെയിയേൽ എന്നിവരെ വാതിൽക്കാവൽക്കാരായും നിയമിച്ചു. സംഗീതക്കാരായ ഹേമാനും ആസാഫും ഏഥാനും താമരം കൊണ്ടുള്ള കൈത്താളങ്ങളെയും സെക്കരിയാവ് അസിയേൽ ഷെമിരാമോത് യഹിയേൽ ഉന്നി എലിയാബ് മയസേയാവ് ബനായാവ് എന്നിവർ അലോമോത് രാഗത്തിൽ വീണകളെയും ധ്വനിപ്പിപ്പാനും മതിഥ്യാവ് എലിഫലേഹു മിക്നിയാവ് ഓബേദ് എദോം യെയിയേൽ അസസ്യാവ് എന്നിവർ ഷെമിനീത് രാഗത്തിൽ കിന്നരം വായിപ്പാനും നിയമിക്കപ്പെട്ടിരുന്നു. വാഹകന്മാരായ ലേവ്യരിൽ പ്രധാനിയായ കെനന്യാവ് പെട്ടവും വഹിക്കുന്നതിന് മേൽവിചാരകനായിരുന്നു. അവൻ അതിൽ സമർത്ഥനായിരുന്നു. ബേരഖ്യാവും എൽക്കാനയും പെട്ടകത്തിനു വാതിൽക്കാവൽക്കാരായിരുന്നു. ഷെബന്യാവ് യോശാഫാത് നെഥനിയേൽ അമാസായി സെക്കരിയാവ് ബനായാവ് എലയാസാർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ കാഹളമൂതി. ഓബേദ് എദോമും യഹിയാവും പെട്ടകത്തിനു വാതിൽക്കാവൽക്കാരായിരുന്നു. ഇങ്ങനെ ദാവീദും ഇസ്രായേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ഓബേദ് എദോമിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി. യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ വാഹകന്മാരായ ലേവ്യർക്ക് ദൈവം സഹായിച്ചതുകൊണ്ട് അവർ ഏഴ് കാളയെയും ഏഴു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. ദാവീദും പെട്ടക വാഹകന്മാരായ ലേവ്യറൊക്കെയും സംഗീതക്കാരും സംഗീതക്കാരോടുകൂടെ വാഹകപ്രമാണിയായ കനന്യാവും ക്ഷണപടം കൊണ്ടുള്ള അങ്കി ധരിച്ചു. ദാവീദ് ക്ഷണം കൊണ്ടുള്ള എഫോദ് ധരിച്ചു. അങ്ങനെ ഇസ്രയേലൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും തൂര്യങ്ങളുടെയും കൈത്താളങ്ങളുടെയും ധ്വനിയോടും കൂടി കിന്നരവും വീണയും വായിച്ചുകൊണ്ട് യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ ശൌലിന്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടി നോക്കി ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ട് ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. ദിനവൃത്താന്ത ഒന്നാം പുസ്തകം 16 ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം 16 ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്നു. ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. അവൻ ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിനു ഒരു അപ്പവും ഒരു ഖണ്ണം ഇറച്ചിയും ഒരു മുന്തിരിങ്ങാക്കട്ടയും വീതം വിഭാഗിച്ചു കൊടുത്തു. അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ, രണ്ടാമൻ സെക്കരിയാവ്, പിന്നെ യെയിയേൽ, ഷെമിരാമോത്, യെഹിയേൽ, മിഥിഥ്യാവ്, എലിയാബ്, ബനായാവ്, ഓബേദ് ഏദോം, യെയിയേൽ എന്നിവർ വീണയും കിന്നരവും വായിച്ചു. ആസാബ് കൈത്താളം കൊട്ടി. പുരോഹിതന്മാരായ ബനായാവും യഹസിയേലും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ നിരന്തരം കാഹളമൂതി. അന്ന് ആ ദിവസം തന്നെ ദാവീദ് ആസാഫും അവന്റെ സഹോദരന്മാരും മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആദ്യം നിയമിച്ചതെന്നാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ ആരാധിപ്പീൻ, ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പീൻ, അവന് പാടി കീർത്തനം ചെയ്യുവീൻ, അവന്റെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിപ്പീൻ, അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവീൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ. അവന്റെ ദാസനായ ഇസ്രായേലിന്റെ സന്താനമേ, അവന്റെ വൃതന്മാരായ യാക്കോബ് പുത്രന്മാരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അരുളി ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. അവനല്ലോ നമ്മുടെ ദൈവമായ യഹോവ. അവന്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലുമുണ്ട്. അവന്റെ വചനം 1000 തലമുറയോളവും അവന്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവീൻ. അബ്രഹാമോട് അവൻ ചെയ്ത നിയമവും ഇസാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിനു ഒരു പ്രമാണമായും ഇസ്രായേലിനൊരു ശാശ്വത നിയമമായും ഉറപ്പിച്ചു.
ഞാൻ നിനക്ക് അവകാശമായി കനാൻ ദേശത്തെ തരും എന്ന് കൽപ്പിച്ചു. നിങ്ങൾ എണ്ണം കുറഞ്ഞ് ചുരുക്കം പേരും അവിടെ പരദേശികളുമായിരിക്കുമ്പോഴും അവർ ഒരു ജാതിയെ വിട്ടു മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ടു മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പിക്കുവാൻ അവൻ സമ്മതിച്ചില്ല. അവർ നിമിത്തം രാജാക്കന്മാരെയും ശാസിച്ചത്, എന്റെ അഭിഷക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യുകയുമരുത്. സർവഭൂവാസികളെ, യഹോവയ്ക്ക് പാടുവീൻ, നാൾക്കുനാൾ അവന്റെ രക്ഷയെ പ്രസ്താവിപ്പീൻ. ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വവും സർവവംശങ്ങളുടെയും മധ്യെ അവന്റെ അത്ഭുതങ്ങളും കഥിപ്പീൻ. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും സർവദേവന്മാരിലും അതിഭയങ്കരനുമല്ലോ. ജാതികളുടെ സകല ദേവന്മാരും വിഗ്രഹങ്ങളത്രേ. യഹോവയോ ആകാശത്തെ ചമച്ചവൻ. യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലും ഉണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവീൻ. വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പീൻ. സർവഭൂമിയെ അവന്റെ സന്നിധിയിൽ നടുങ്ങുക. ഭൂതലം കുലുങ്ങാതവണ്ണം സ്ഥാപിതമാകുന്നു. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ഉലസിക്കട്ടെ. യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ മധ്യെ ഘോഷിക്കട്ടെ. സമുദ്രവും അതിന്റെ പൂർണ്ണതയും മുഴങ്ങട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അന്ന് വനത്തിലെ വൃക്ഷങ്ങൾ യഹോവയുടെ മുമ്പിൽ ആർക്കും. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. തിരുനാമത്തെ വാഴ്ത്തി നിന്റെ സ്തുതിയിൽ പുകഴുവാൻ ജാതികളുടെ ഇടയിൽ നിന്ന് വിടുവിച്ച് ശേഖരിക്കണമേ എന്ന് പറവീൻ. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. സകല ജനവും ആമേൻ എന്ന് പറഞ്ഞ് യഹോവയെ സ്തുതിച്ചു. ഇങ്ങനെ പെട്ടകത്തിന്റെ മുമ്പിൽ ദിവസം പ്രതിയുള്ള വേലയുടെ ആവശ്യം പോലെ നിത്യം ശുശ്രൂഷിക്കേണ്ടതിന് ആസാഫിനെയും അവന്റെ സഹോദരന്മാരെയും ഓബേദ് യദോമിനെയും അവരുടെ സഹോദരന്മാരായ 68 പേരെയും യഹോവയുടെ പെട്ടകത്തിന് മുമ്പിലും യദൂദൂന്റെ മകനായ ഓബേദ് യദോമിനെയും ഹോസയെയും വാതൽക്കാവൽക്കാരായും നിർത്തി പുരോഹിതനായ സാദോക്കിനെയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരെയും ഗിബയോനിലെ പൂജാഗിരിയിൽ യഹോവയുടെ തിരുനിവാസത്തിന് മുൻപിൽ യഹോവ ഇസ്രയേലിനോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമൊക്കെയും രാവിലെയും വൈകുന്നേരവും നിത്യം ഹോമപീഠത്തിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാനും അവരോടുകൂടെ ഹേമാൻ, യദൂഥൂൻ മുതലായി പേർ വിവരം പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠന്മാരെയും അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു. അവരോടുകൂടെ ഹേമാനെയും യദൂധൂവിനെയും കാഹളം, കൈത്താളം എന്നിങ്ങനെ ദിവ്യ സംഗീതത്തിനായുള്ള വാദ്യങ്ങളെ ധ്വനിപ്പിക്കേണ്ടതിന് നിയമിച്ചു. യദൂധൂവിന്റെ പുത്രന്മാർ വാതർക്കാവൽക്കാരായിരുന്നു. പിന്നെ സർവ്വജനവും ഓരോരുത്തൻ താന്നാന്റെ വീട്ടിലേക്ക് പോയി. ദാവീദും തന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി. ദിനവൃത്താന്തം 1:17 ഒന്ന്. ദിനവൃത്താന്തം 17:1 ദാവീദ് തന്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത് ഒരുനാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരുകൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശീലകൾക്ക് കീഴെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട്, നിന്റെ താൽപര്യം പോലെയൊക്കെയും ചെയ്താലും യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഞാൻ ഇസ്രയേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരു ആലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു. എല്ലാ ഇസ്രയേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എന്റെ ജനത്തെ മേയിപ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രയേൽ ന്യായാധിപതിമാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരുകൊണ്ട് ഒരു ആലയം പണിയാതിരിക്കുന്നത് എന്ത് എന്നൊരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എന്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്റെ ജനമായ ഇസ്രയേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തുനിന്ന് ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്കുണ്ടാക്കും. ഞാൻ എന്റെ ജനമായ ഇസ്രയേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്ത സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതെ വണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും
എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെപ്പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ ക്ഷയിപ്പിക്കയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും. യഹോവ നിനക്കൊരു ഗ്രഹം പണിയുമെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു. നീ നിന്റെ പിതാക്കന്മാരുടെ അടുക്കൽ പോകേണ്ടതിനു നിന്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിന്റെ ശേഷം നിന്റെ പുത്രന്മാരിലൊരുവനായ നിന്റെ സന്തതിയെ എഴുന്നേൽപ്പിക്കുകയും അവന്റെ രാജ്യത്വം സ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്കൊരു ആലയം പണിയും. ഞാൻ അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ മുൻവാഴ്ചക്കാരനോട് ഞാൻ എന്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനോട് അതിനെ എടുത്തു കളകയില്ല. ഞാൻ അവനെ എന്റെ ആലയത്തിലും എന്റെ രാജ്യത്വത്തിലും എന്നേക്കും നിലനിർത്തും. അവന്റെ സിംഹാസനവും എന്നേക്കും സ്ഥിരമായിരിക്കും. ഈ വാക്കുകളും ഈ ദർശനവും എല്ലാം നാഥാൻ ദാവീദിനോട് പ്രസ്താവിച്ചു. അപ്പോൾ ദാവീദ് രാജാവാകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്നാൽ, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എന്റെ ഗ്രഹവും എന്തുള്ളു? ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ടു. യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളിച്ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യന്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന് ചെയ്ത ബഹുമാനത്തെക്കുറിച്ചും ദാവീദ് ഇനി എന്തു പറയേണ്ടു? നീ അടിയനെ അറിയുന്നുവല്ലോ. യഹോവേ, അടിയൻ നിമിത്തവും നിന്റെ പ്രസാദപ്രകാരവും നീ ഈ മഹിമ ഒക്കെയും പ്രവർത്തിച്ചു ഈ വങ്കാര്യം എല്ലാം അറിയിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ സ്വന്തം ചെവികൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ, യഹോവേ, നിന്നെപ്പോലെ ഒരുത്തനുമില്ല, നീയല്ലാതെ ഒരു ദൈവവുമില്ല. മിസ്രയീമിൽ നിന്ന് നീ ഉദ്ധരിച്ച നിന്റെ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ജാതികളെ നീക്കിക്കളകയാൽ വലിയതും ഭയങ്കരവുമായ കാര്യങ്ങളാൽ നിനക്ക് ഒരു നാമം സമ്പാദിക്കേണ്ടതിന് ദൈവമേൻ, നീ ചെന്ന് നിനക്ക് സ്വന്തം ജനമായി വീണ്ടെടുത്ത നിന്റെ ജനമായ ഇസ്രയേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ? നിന്റെ ജനമായ ഇസ്രയേലിനെ നീ എന്നേക്കും നിനക്ക് സ്വന്തം ജനമാക്കുകയും യഹോവേ, നീ അവർക്ക് ദൈവമായി തീരുകയും ചെയ്തുവല്ലോ. ആകയാൽ യഹോവേ, ഇപ്പോൾ നീ അടിയനെയും അടിയന്റെ ഗ്രഹത്തെയും കുറിച്ച് അരുളിച്ചെയ്ത വചനം എന്നേക്കും സ്ഥിരമായിരിക്കട്ടെ. അരുളിച്ചെയ്തതുപോലെ തന്നെ ചെയ്യണമേ. സൈന്യങ്ങളുടെ യഹോവ ഇസ്രയേലിന്റെ ദൈവമാകുന്നു. ഇസ്രയേലിനു ദൈവം തന്നെ എന്നിങ്ങനെ നിന്റെ നാമം എന്നേക്കും സ്ഥിരപ്പെട്ട് മഹത്വപ്പെടുകയും നിന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹം നിന്റെ മുമ്പാകെ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. എന്റെ ദൈവമേ, അടിയനു നീ ഒരു ഗ്രഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ധൈര്യം പ്രാപിച്ചു. ആകയാൽ യഹോവേ, നീ തന്നെ ദൈവം, അടിയനു ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തുമിരിക്കുന്നു. അതുകൊണ്ട് അടിയന്റെ ഗ്രഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിനു അതിനെ അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. യഹോവേ, നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അത് എന്നേക്കും അനുഗ്രഹപ്പെട്ടും ഇരിക്കുന്നുവല്ലോ. ദിനവൃത്താന്തം 1 18 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 18 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം ദാവീദ് ഫെലിസ്തരെ തോൽപ്പിച്ചു അടക്കി ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഫെലിസ്തരുടെ കൈയിൽ നിന്ന് പിടിച്ചു. പിന്നെ അവൻ മോവാബിനെ തോൽപ്പിച്ചു. മോവാബിയർ ദാവീദിന്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. സോബാ രാജാവായ ഹദദേസർ ഫ്രാത്ത് നദീതീരത്തിങ്കൽ തന്റെ ആധിപത്യം ഉറപ്പിപ്പാൻ പോയപ്പോൾ ദാവീദ് അവനെയും ഹമാത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു. അവന്റെ വക 1000 രഥങ്ങളെയും 7000 കുതിരപ്പടയാളികളെയും 20000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. ദാവീദ് അവയിൽ 100 രഥകുതിരകളെ വെച്ചുകൊണ്ട് ശേഷം രഥകുതിരകളെ ഒക്കെയും കുതിഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു. സോബാ രാജാവായ ഹദദേസേരിനെ സഹായിപ്പാൻ ദമേശേക്കിലെ അരാമിയർ വന്നപ്പോൾ ദാവീദ് അരാമിയരിൽ 22000 പേരെ നിഗ്രഹിച്ചു. പിന്നെ ദാവീദ് ദമേശേക്കിനോട് ചേർന്ന അരാമിൽ കാവൽപ്പട്ടാളങ്ങളെ പാർപ്പിച്ചു. അരാമിയരും ദാവീദിന് ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഹദദേസേരിന്റെ ദാസന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്തു യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസേരിന്റെ പട്ടണങ്ങളായ തിഹ്ബത്തിൽ നിന്നും കൂനിൽ നിന്നും അനവധി താമ്രവും കൊണ്ടുവന്നു. അതുകൊണ്ട് ശലോമോൻ താമ്രക്കടലും സ്തംഭങ്ങളും താമ്രപാത്രങ്ങളും ഉണ്ടാക്കി. എന്നാൽ ദാവീദ് സോബാ രാജാവായ ഹദദേസേരിന്റെ സൈന്യത്തെയെല്ലാം തോൽപ്പിച്ചു കളഞ്ഞുവെന്ന് ഹമാത്ത് രാജാവായ തോവ് കേട്ടപ്പോൾ അവൻ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹദദേസേരിനോട് യുദ്ധം ചെയ്തു അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തന്റെ മകനായ
ഹദോരാമിനെ അയച്ചു. ഹദദേസേരും തോബുവും തമ്മിൽ കൂടെ കൂടെ യുദ്ധമുണ്ടായിരുന്നു. അവൻ പൊന്ന്, വെള്ളി, താമ്രം ഇവ കൊണ്ടുള്ള സകലവിധ സാധനങ്ങളെയും കൊണ്ടുവന്നു. ദാവീദ് രാജാവ് അവയെ താൻ ഏദോ, മോവാബ്, അമ്മോന്യർ, ഫെലിസ്യർ, അമാലേഖ് മുതലായ സകല ജാതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വെള്ളിയോടും പൊന്നോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു. സെരൂയയുടെ മകനായ അബീഷായി ഉപ്പു താഴ്വരയിൽ വെച്ചു ഏദോമ്യരിൽ 18,000 പേരെ സംഹരിച്ചു. ദാവീദ് ഏദോമിൽ കാവൽപ്പട്ടാളങ്ങളെ ആക്കി. ഏദോമ്യർ എല്ലാവരും അവന് ദാസന്മാരായിത്തീർന്നു. അങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദല്ല ഇസ്രയേലിനും രാജാവായി വാണു. തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിവന്നു. സെരൂയയുടെ മകനായ യോവാബ് സേനാധിപതിയായിരുന്നു. അഹീലൂദിന്റെ മകനായ യഹോശാഫാത്ത് മന്ത്രിയും അഹിത്തൂബിന്റെ മകനായ സാദോക്കും അബ്യാദാരിന്റെ മകനായ അഹിമേലേക്കും പുരോഹിതന്മാരും ശശ്വ രായസക്കാരനും യഹോയാദായുടെ മകനായ ബനായാവ് ക്രേറ്റർക്കും പ്ലേറ്റർക്കും അധിപതിയുമായിരുന്നു. ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ അടുക്കൽ പ്രധാന പരിചാരകന്മാരായിരുന്നു. ദിനവൃത്താന്തം 1 19 അധ്യായം 1 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 19 അധ്യായം 1 വാക്യങ്ങൾ. അതിനുശേഷം അമ്മോന്യരുടെ രാജാവായ നാഹാഷ് മരിച്ചു. അവന്റെ മകൻ അവന് പകരം രാജാവായി. അപ്പോൾ ദാവീദ് നാഹാഷ് എനിക്ക് ദയ കാണിച്ചതുകൊണ്ട് അവന്റെ മകനായ ഹാനൂനു ഞാനും ദയ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ദൂതന്മാർ അമ്മോന്യരുടെ ദേശത്ത് ഹാനൂന്റെ അടുക്കൽ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു നിന്റെ അടുക്കൽ ആശ്വസിപ്പിക്കുന്നവരെ അയച്ചിരിക്കുന്നത് എന്ന് നിനക്ക് തോന്നുന്നുവോ? ദേശത്തെ പരിശോധിപ്പാനും മുടിപ്പാനും ഒറ്റുനോക്കുവാനും അല്ലയോ അവന്റെ ഭൃത്യന്മാർ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് ക്ഷൗരം ചെയ്യിച്ചു. അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിച്ചു കളഞ്ഞു വിട്ടയച്ചു. ചിലർ ചെന്നു ആ പുരുഷന്മാരുടെ വസ്തുത ദാവീദിനെ അറിയിച്ചു. അവർ ഏറ്റവും ലജ്ജിച്ചിരിക്കിയാൽ അവൻ അവരെ എതിരേൽപ്പാൻ ആളയച്ചു. നിങ്ങളുടെ താടി വളരുന്നതുവരെ എരിഹോവിൽ പാർത്തിട്ട് മടങ്ങി വരുവേൻ എന്ന് രാജാവ് പറയിച്ചു. തങ്ങൾ ദാവീദിന് വെറുപ്പായി എന്നു അമ്മോന്യർ കണ്ടപ്പോൾ ഹാനൂനും അമ്മോന്യരും മെസൊപ്പൊത്താമ്യയിൽ നിന്നും മയഖയോട് ചേർന്നു അരാമിൽ നിന്നും സോബയിൽ നിന്നും രഥങ്ങളെയും കുതിരപ്പടയാളികളെയും 1,000 താലന്ത് വെള്ളി കൊടുത്തു കൂലിക്ക് വാങ്ങി. അവർ 32,000 രഥങ്ങളെയും മയഖ രാജാവിനെയും അവന്റെ പടജനത്തെയും കൂലിക്ക് വാങ്ങി. അവർ വന്നു മെദേബയ്ക്കു മുമ്പിൽ പാളയമിറങ്ങി. അമ്മോന്യരും അവരുടെ പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടി പടയ്ക്ക് പുറപ്പെട്ടു. ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും വീരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു. അമ്മോന്യർ പുറപ്പെട്ടു പട്ടണത്തിന്റെ പടിവാതിൽക്കൽ പടയ്ക്ക് അണിനിരന്നു. വന്ന രാജാക്കന്മാരോ തനിച്ചു വെളിപ്രദേശത്തായിരുന്നു. തന്റെ മുമ്പിലും പിമ്പിലും പട നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാബ് എല്ലാ ഇസ്രയേൽ വീരന്മാരിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്തു അരാമ്യർക്കെതിരെ അണിനിരത്തി. ശേഷം പടജനത്തെ അവൻ തന്റെ സഹോദരനായ അബീഷായിയെ ഏൽപ്പിച്ചു. അവർ അമ്മോന്യർക്കെതിരെ അണിനിരുന്നു. പിന്നെ അവൻ, അരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമ്മോന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്ക. നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയ തനിക്ക് ഇഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് പടയ്ക്കടുത്തു. അവർ അവന്റെ മുമ്പിൽ നിന്ന് ഓടി. അരാമ്യർ ഓടിപ്പോയെന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അതുപോലെ അവന്റെ സഹോദരനായ അബീഷായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് യെരുശലേമിലേക്കും പോന്നു. തങ്ങൾ ഇസ്രയേലിനോട് തോറ്റുപോയിയെന്നു അരാമ്യർ കണ്ടപ്പോൾ അവർ ദൂതന്മാരെ അയച്ചു നദിക്കു അക്കരയുള്ള അരാമ്യരെ വരുത്തി. ഹദദേസേരിന്റെ സേനാപതിയായ ഷോഫക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവു കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രയേലിനെയും കൂട്ടി യോർദാൻ കടന്നു. അവർക്കെതിരെ ചെന്നു അവരുടെ നേരെ അണിനിരത്തി. ദാവീദ് അരാമ്യർക്ക് നേരെ പടയ്ക്കു അണിനിരത്തിയ ശേഷം അവർ അവനോട് പടയേറ്റ് യുദ്ധം ചെയ്തു. എന്നാൽ അരാമ്യർ ഇസ്രയേലിന്റെ മുമ്പിൽ നിന്ന് ഓടി. ദാവീദ് അരാമ്യരിൽ 7,000 തേരാളികളെയും 40,000 കാലാളുകളെയും നിഗ്രഹിച്ചു. സേനാപതിയായ ഷോഫക്കിനെയും കൊന്നുകളഞ്ഞു. ഹദദേസേരിന്റെ ഭൃത്യന്മാർ തങ്ങൾ ഇസ്രയേലിനോട് തോറ്റുപോയെന്ന് കണ്ടിട്ട് ദാവീദിനോട് സന്ധി ചെയ്തു. അവന് കീഴടങ്ങി അമ്മോന്യരെ സഹായിപ്പാൻ
അരാമിയർ പിന്നെ തുനിഞ്ഞതുമില്ല. ദിനവൃത്താന്തം 1:20 ഒന്ന് ദിനവൃത്താന്തം 20:1 പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് യോവാബ് സൈന്യബലത്തോട് പുറപ്പെട്ടു അമ്മോന്യരുടെ ദേശത്തെ ശൂന്യമാക്കിയിട്ട് ചെന്ന് രബ്ബയെ വളഞ്ഞു. ദാവീദോ യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. യോവാബ് രബ്ബയെ പിടിച്ച് നശിപ്പിച്ച് ദാവീദ് അവരുടെ രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ നിന്ന് എടുത്തു. അതിന്റെ തൂക്കം 1 താലന്ത് പൊന്ന് എന്ന് കണ്ടു. അതിന്റെ രത്നങ്ങളും പതിച്ചിരുന്നു. അത് ദാവീദിന്റെ തലയിൽ വെച്ചു. അവൻ ആ പട്ടണത്തിൽ നിന്നു അനവധി കൊള്ളയും കൊണ്ടുപോന്നു. അവൻ അതിലെ ജനത്തെ പുറത്തു കൊണ്ടുവന്നു ഈർച്ചവാളിനും മെതിവണ്ടിക്കും കോടാലിക്കുമാക്കി. ഇങ്ങനെ ദാവീദ് അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും ചെയ്തു. പിന്നെ ദാവീദും സകല ജനവും യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അതിനുശേഷം ഗേസേറിൽ വെച്ച് ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. ആ സമയത്ത് ഹൂശാത്യനായ സിബെക്കായി മലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സിപ്പായിയെ വെട്ടിക്കൊന്നു. പിന്നെ അവർ കീഴടങ്ങി. പിന്നെയും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായപ്പോൾ യായിയേലിന്റെ മകനായ എൽഹാനാൻ ഗിത്യനായ ഗൊല്യാഥിന്റെ സഹോദരനായ ലേത്മിയെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെയായിരുന്നു. വീണ്ടും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ദീർഘകായനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനു ഒരു കൈക്ക് 6 വിരലും ഓരോ കാലിനു 6 വിരലും ആകെ 24 വിരൽ ഉണ്ടായിരുന്നു. അവനും രാഫയ്ക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രയേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ഷിമേയുടെ മകനായ യോനാഥാൻ അവനെ വെട്ടിക്കൊന്നു. ഇവർ ഗത്തിൽ രാഫയ്ക്ക് ജനിച്ചവരായിരുന്നു. അവർ ദാവീദിന്റെയും അവന്റെ ദാസന്മാരുടെയും കൈയാൽ പട്ടുപോയി. ദിനവൃത്താന്തം 1:21 ഒന്ന് ദിനവൃത്താന്തം 21:1 അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റു. ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും, നിങ്ങൾ ചെന്ന് ബേർശേബ മുതൽ ദാൻ വരെ ഇസ്രയേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, യഹോവ തന്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ, എങ്കിലും എന്റെ യജമാനായ രാജാവെ, അവർ ഒക്കെയും യജമാന്റെ ദാസന്മാരല്ലയോ? യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത്? ഇസ്രയേലിന് കുറ്റത്തിന്റെ കാരണമായി തീരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ യോവാബ് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് യോവാബ് പുറപ്പെട്ട് എല്ലാ ഇസ്രയേലിലും കൂടി സഞ്ചരിച്ച് യെരുശലേമിലേക്ക് മടങ്ങിവന്നു. യോവാബ് ജനത്തെ എണ്ണിയ സംഖ്യ ദാവീദിന് കൊടുത്തു. ഇസ്രയേലിൽ ആയുധപാണികളെല്ലാം കൂടി 11,000,000 പേർ, യഹൂദയിൽ ആയുധപാണികൾ 470,000 പേർ. എന്നാൽ രാജാവിന്റെ കൽപ്പന യോവാബിന് വെറുപ്പായിരുന്നതുകൊണ്ട് അവൻ ലേവിയെയും ബെന്യാമീനെയും അവരുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇസ്രയേലിനെ ബാധിച്ചു. അപ്പോൾ ദാവീദ്, ദൈവത്തോട് ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു, എന്നാൽ അടിയന്റെ അകത്തിന് ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തുപോയി എന്ന് പറഞ്ഞു. യഹോവ ദാവീദിന്റെ ദർശകനായ ഗാദിനോട് അരളി ചെയ്തു തന്നാൽ, നീ ചെന്ന് ദാവീദിനോട് ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു, അവയിൽ 1 തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് യഹോവ അരളി ചെയ്യുന്നുവെന്ന് പറക. അങ്ങനെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്നു. അവനോട് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, 3 സംവത്സരത്തെ ക്ഷാമമോ? നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി നീ 3 മാസം നിന്റെ ശത്രുക്കളാൽ നശിക്കുകയോ? ദേശത്ത് 3 ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി. ഇസ്രയേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യുകയോ? ഇവയിൽ 1 തിരഞ്ഞെടുത്തുകൊള്ളുക, എന്നെ അയച്ചവനോട് ഞാൻ എന്തൊരു മറുപടി പറയേണ്ടു എന്നു ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. ഞാനിപ്പോൾ യഹോവയുടെ കൈയിൽ തന്നെ വീഴട്ടെ, അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യന്റെ കൈയാൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രയേലിൽ മഹാമാരി അയച്ചു. ഇസ്രയേൽ 70,000 പേർ വീണുപോയി. ദൈവം യെരുശലേമിനെ നശിപ്പിക്കേണ്ടതിന് ഒരു ദൂതനെ അവിടെ അയച്ചു. അവൻ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ടു ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. നാശകദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിനരികെ നിൽക്കുകയായിരുന്നു. ദാവീദ് തലപൊക്കി യഹോവയുടെ ദൂതൻ വാൾ ഊരി യെരുശലേമിനെ മീര നീട്ടിപ്പിടിച്ചും കൊണ്ട്
ഭൂമിക്കും ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ട് ദാവീദും മൂപ്പന്മാരും രട്ടുടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് ദൈവത്തോട്, ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? ദോഷം ചെയ്ത പാപി ഞാനാകുന്നു. ഈ ആടുകൾ എന്തു ചെയ്തിരിക്കുന്നു? യഹോവേ, എന്റെ ദൈവമേ, നിന്റെ കൈ ബാധയ്ക്കായിട്ട് നിന്റെ ജനത്തിന്മേലല്ല, എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ദാവീദ് ചെന്ന് യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ യഹോവയ്ക്കു ഒരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറവാൻ കൽപ്പിച്ചു. യഹോവയുടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെന്നു. ഒർന്നാൻ തിരിഞ്ഞ് ദൂതനെ കണ്ടു, തന്റെ നാല് പുത്രന്മാരുമായി ഒളിച്ചു. ഒർന്നാൻ കോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് ഒർന്നാന്റെ അടുക്കൽ വന്നപ്പോൾ ഒർന്നാൻ നോക്കി ദാവീദിനെ കണ്ടു. കളത്തിൽ നിന്ന് പുറത്ത് ചെന്നു ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ഒർന്നാനോട്, ഈ കളത്തിന്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിയേണ്ടതിന് അത് എനിക്ക് തരയണം. ബാധ ജനത്തെ വിട്ടുമാറേണ്ടതിന് നീ അത് മുഴുവിലയ്ക്ക് എനിക്ക് തരയണമെന്ന് പറഞ്ഞു. അതിന് ഒർന്നാൻ ദാവീദിനോട്, അത് എടുത്തുകൊള്ളുക, യജമാനായ രാജാവിന്റെ പ്രസാദം പോലെ ചെയ്തുകൊണ്ടാലും ഇതാ ഞാൻ ഹോമയാഗത്തിന് കാളകളെയും വിറകനു മെതിവണ്ടികളെയും ഭോജനയാഗത്തിന് കോതമ്പിനെയും തരുന്നു, എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ഒർന്നാനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവിലയ്ക്കേ അത് വാങ്ങുകയുള്ളൂ. നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കുകയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്നു ഒർന്നാന് കൊടുത്തു. ദാവീദ് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്ത് നിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കി അവന് ഉത്തരമരളി. യഹോവ ദൂതനോട് കൽപ്പിച്ചു, അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. ആ കാലത്ത് യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ വെച്ച് യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളി എന്ന് ദാവീദ് കണ്ടിട്ടു. അവിടെ യാഗം കഴിച്ചു. മോശെ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയിരുന്ന യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും അന്ന് ഗിബയോനിലെ പൂജാഗിരിയിലായിരുന്നു. യഹോവയുടെ ദൂതന്റെ വാളിനെ പേടിച്ചതുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചെല്ലുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. ദിനവൃത്താന്തം 1 22 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 22 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രയേലിന് ഹോമപീഠം എന്ന് ദാവീദ് പറഞ്ഞു. അനന്തരം ദാവീദ് ഇസ്രയേൽ ദേശത്തിലെ അന്യജാതിക്കാരെ കൂട്ടിവരുത്തുവാൻ കൽപ്പിച്ചു. ദൈവത്തിന്റെ ആലയം പണിവാൻ ചതുരക്കല്ല് ചെത്തേണ്ടതിന് അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. ദാവീദ് പടിവാതിൽ പതകുകളുടെ ആണികൾക്കായിട്ടും കൊളുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാതെ വളരെ താമ്രവും അനവധി ദേവദാരുവും ഒരുക്കിവെച്ചു. സീദോന്യരും സോര്യരും അനവധി ദേവദാരു ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളപ്രായമുള്ളവനാകുന്നു. യഹോവയ്ക്കായി പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവ്വദേശങ്ങൾക്കും അതിമഹത്വമുള്ളതായിരിക്കണം. ആകയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടും എന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് തന്റെ മരണത്തിന് മുമ്പേ ധാരാളം വട്ടം കൂട്ടി. അവൻ തന്റെ മകനായ ശലോമോനെ വിളിച്ചു, ഇസ്രയേലിന്റെ ദൈവമായി യഹോവയ്ക്കൊരു ആലയം പണിവാൻ കൽപ്പന കൊടുത്തു. ദാവീദ് ശലോമോനോട് പറഞ്ഞത്, മകനെ, ഞാൻ തന്നെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനു ഒരു ആലയം പണിവാൻ താൽപര്യപ്പെട്ടിരുന്നു. എങ്കിലും എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ വളരെ രക്തം ചിന്തി വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. നീ എന്റെ നാമത്തിന് ഒരു ആലയം പണിയരുത്. നീ എന്റെ മുമ്പാകെ ഭൂമിയിൽ ബഹുരക്തം ചിന്തിയിരിക്കുന്നു. എന്നാൽ നിനക്കൊരു മകൻ ജനിക്കും, അവൻ വിശ്രമപുരുഷനായിരിക്കും. ഞാൻ ചുറ്റുമുള്ള അവന്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും. അവന്റെ പേർ ശലോമോൻ എന്ന് ആയിരിക്കും. അവന്റെ കാലത്ത് ഞാൻ ഇസ്രയേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും. അവൻ എന്റെ നാമത്തിനു ഒരു ആലയം പണിയും. അവൻ എനിക്ക് മകനായും ഞാൻ അവന് അപ്പനായും ഇരിക്കും. ഇസ്രയേലിൽ അവന്റെ രാജാസനം ഞാൻ എന്നേക്ക് നിലനിൽക്കുമാറാക്കും. ആകയാൽ എന്റെ മകനെ, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിന്റെ ദൈവമായ യഹോവ നിന്നെക്കുറിച്ച് അരുളി ചെയ്തതുപോലെ നീ കൃതാർത്ഥനായി അവന്റെ ആലയം പണിയുക. നിന്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണം നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തന്ന് നിന്നെ ഇസ്രയേലിനു നിയമിക്കുമാറാകട്ടെ. യഹോവ ഇസ്രയേലിനു വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചാചരിക്കുന്നുവെങ്കിൽ നീ കൃതാർത്ഥനാകും. ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക.
ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ഇതാ ഞാൻ എന്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി 100,000 താലന്ത് പൊന്നും 10,000 താലന്ത് വെള്ളിയും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട്. മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. നിനക്ക് ഇനിയും അതിനോട് ചേർത്ത് കൊള്ളാമല്ലോ. നിന്റെ സ്വാധീനത്തിൽ കല്ലുവെട്ടുകാർ, കൽപ്പണിക്കാർ, ആശാരികൾ എന്നിങ്ങനെ അനവധി പണിക്കാരും സകലവിധ കൗശലപ്പണിക്കാരും ഉണ്ടല്ലോ. പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട്. ഉത്സാഹിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദാവീദ് ഇസ്രയേലിന്റെ സകല പ്രഭുക്കന്മാരോടും തന്റെ മകനായ ശലോമോനെ സഹായിപ്പാൻ കൽപ്പിച്ചു പറഞ്ഞത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് ചുറ്റും വിശ്രമം വരുത്തിയിരിക്കുന്നു. അവൻ ദേശനിവാസികളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദേശം യഹോവയ്ക്കും അവന്റെ ജനത്തിനും കീഴടങ്ങിയുമിരിക്കുന്നു. ആയാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചുകൊടുപ്പീൻ, എഴുന്നേൽപ്പീൻ. യഹോവയുടെ നിയമപ്പെട്ടകവും ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളും യഹോവയുടെ നാമത്തിന് പണിവാനുള്ള ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ പണിവീൻ. ദിനവൃത്താന്തം 1 23 1 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 23 വാക്യങ്ങൾ. ദാവീദ് വയോധികനും കാലസമ്പൂർണനുമായപ്പോൾ തന്റെ മകനായ ശലോമോനെ ഇസ്രയേലിന് രാജാവാക്കി. അവൻ ഇസ്രയേലിന്റെ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും എല്ലാം കൂട്ടിവരുത്തി. ലേവ്യരിൽ 30 വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി ആളെണ്ണം പേരുപേരായി അവർ 38,000 ആയിരുന്നു. അവരിൽ 24,000 പേർ യഹോവയുടെ ആലയത്തിലെ വേല നടത്തേണ്ടുന്നവരും 6,000 പേർ പ്രമാണികളും ന്യായാധിപന്മാരും 4,000 പേർ വാതിൽ കാവൽക്കാരും 4,000 പേർ സ്തോത്രം ചെയ്യേണ്ടതിന് ദാവീദുണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോവയെ സ്തുതിക്കുന്നവരുമായിരുന്നു. ദാവീദ് അവരെ ലേവി പുത്രന്മാരായ ഗേർഷോൻ, കെഹാത്ത്, മെരാരി എന്നീ ക്രമപ്രകാരം കൂറുകളായി വിഭാഗിച്ചു. ഗേർഷോന്യർ, ലദ്ദാൻ, ഷിമയി, ലദ്ദാന്റെ പുത്രന്മാർ തലവനായ യഹിയേൽ, സേഥാം, യോവേൽ ഇങ്ങനെ 3 പേർ. ഷിമയിയുടെ പുത്രന്മാർ ഷെലോമീത്, ഹസിയേൽ, ഹാരാൻ ഇങ്ങനെ 3 പേർ. ഇവർ ലദ്ദാന്റെ പിതൃഭവനങ്ങൾക്ക് തലവാന്മാർ ആയിരുന്നു. ഷിമയുടെ പുത്രന്മാർ യഹത്ത്, സീന, യയൂഷ്, ബെരിയാം ഈ 4 പേർ ഷിമയുടെ പുത്രന്മാർ. യഹത്ത് തലവനും സീന രണ്ടാമനുമായിരുന്നു. യയൂഷിനും ബെരിയയ്ക്കും അധികം പുത്രന്മാർ ഇല്ലാതിരുന്നതുകൊണ്ട് അവർ ഏക പിതൃഭവനമായി എണ്ണപ്പെട്ടിരുന്നു. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ ഇങ്ങനെ 4 പേർ. അമ്രാമിന്റെ പുത്രന്മാർ അഹരോൻ, മോശെ. അഹരോനും പുത്രന്മാരും അതിവിശുദ്ധ വസ്തുക്കളെ ശുദ്ധീകരിപ്പാനും യഹോവയുടെ സന്നിധിയിൽ ധൂപം കാട്ടുവാനും അവന് ശുശ്രൂഷ ചെയ്യുവാനും എപ്പോഴും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും സദാകാലത്തേക്കും വേർതിരിക്കപ്പെട്ടിരുന്നു. ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാരെയോ ലേവിഗോത്രത്തിൽ എണ്ണിയിരുന്നു. മോശയുടെ പുത്രന്മാർ ഗേർഷോം, എലിയേസർ. ഗേർഷോമിന്റെ പുത്രന്മാരിൽ ഷെബുവേൽ തലവനായിരുന്നു. എലിയേസേറിന്റെ പുത്രന്മാർ രഹബ്യാവ് തലവൻ. എലിയേസേറിന് വേറെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. എങ്കിലും രഹബ്യാവിന് വളരെ പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇസഹാറിന്റെ പുത്രന്മാരിൽ ഷെലോമീത്ത് തലവൻ. ഹെബ്രോന്റെ പുത്രന്മാരിൽ എരിയാവ് തലവനും അമരിയാവ് രണ്ടാമനും യഹസിയേൽ 3-ാമനും യെക്കമെയാം 4-ാമനുമായിരുന്നു. ഉസിയേലിന്റെ പുത്രന്മാരിൽ മീഖ തലവനും ഇഷിയാവ് 2-ാമനുമായിരുന്നു. മെരാരിയുടെ പുത്രന്മാർ മഹ്ളി, മൂശി. മഹ്ളിയുടെ പുത്രന്മാർ എലയാസാർ, കീഷ്. എലയാസാർ മരിച്ചു. അവന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. കീഷിന്റെ പുത്രന്മാരായ അവരുടെ സഹോദരന്മാർ അവരെ വിവാഹം ചെയ്തു. മൂശിയുടെ പുത്രന്മാർ മഹ്ളി, ഏദർ, യെരേമോത്ത് ഇങ്ങനെ 3 പേർ. അവർ കുടുംബം കുടുംബമായി ആളെണ്ണം പേരുപേരായി എണ്ണപ്പെട്ട പ്രകാരം തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ ലേവിപുത്രന്മാർ. അവർ 20 വയസ്സ് മുതൽ മേലോട്ട് യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ വേല ചെയ്തു വന്നു. ഇസ്രയേലിന്റെ ദൈവമായി യഹോവ തന്റെ ജനത്തിന് സ്വസ്ഥത കൊടുത്തു. യെരുശലേമിൽ എന്നേക്കും വസിക്കുന്നുവല്ലോ. ആകയാൽ ലേവ്യർക്ക് ഇനി തിരുനിവാസവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊന്നും ചുമപ്പാൻ ആവശ്യമില്ല എന്ന് ദാവീദ് പറഞ്ഞു. ദാവീദിന്റെ അന്ത്യകൽപ്പനകളാൽ ലേവ്യരെ 20 വയസ്സ് മുതൽ
മേലോട്ട് എണ്ണിയിരുന്നു. അവരുടെ മുറയോ യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി പ്രാകാരങ്ങളിലും അറകളിലും സകല വിശുദ്ധ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നതിലും ദൈവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് അഹരോന്റെ പുത്രന്മാരെ സഹായിക്കുന്നതും കാഴ്ചയപ്പവും പുളിപ്പില്ലാത്ത ദോശകളായും ചട്ടിയിൽ ചുടുന്നതായും കുതിർക്കുന്നതായും അർപ്പിക്കുന്ന ഭോജനയാഗത്തിനുള്ള നേരിയ മാവും സകലവിധ പരിമാണവും അളവും നോക്കുന്നതും രാവിലെയും വൈകുന്നേരവും യഹോവയെ വാഴ്ത്തി സ്തുതിക്കേണ്ടതിന് ഒരുങ്ങി നിൽക്കുന്നതും യഹോവയ്ക്ക് ശബത്തുകളിലും അമാവാസ്യകളിലും ഉത്സവങ്ങളിലും യഹോവയുടെ സന്നിധിയിൽ നിരന്തരം അവയെക്കുറിച്ചുള്ള നിയമത്തിന് അനുസരണയായ സംഖ്യപ്രകാരം ഹോമയാഗങ്ങളെ അർപ്പിക്കുന്നതും സമാഗമന കൂടാരത്തിന്റെ കാര്യവും വിശുദ്ധ സ്ഥലത്തിന്റെ കാര്യവും യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ അവരുടെ സഹോദരന്മാരായ അഹരോന്റെ പുത്രന്മാരുടെ കാര്യവും വിചാരിക്കുന്നതും തന്നെ. ദിനവൃത്താന്തം ഒന്നാം പുസ്തകം 24 ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം 24 ഒന്നു മുതലുള്ള വാക്യങ്ങൾ. അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ? അഹരോന്റെ പുത്രന്മാർ നാദാബ്, അബിഹു, എലയാസാർ, ഈഥമാർ. നാദാബും അബിഹുവും അവരുടെ അപ്പനു മുമ്പേ മരിച്ചുപോയി. അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലയാസാരും ഈഥമാരും പൌരോഹിത്യം നടത്തി. ദാവീദ് എലയാസാറിന്റെ പുത്രന്മാരിൽ സാദോക്, ഈഥമാരിന്റെ പുത്രന്മാരിൽ അഹിമേലേക്ക് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു. ഈഥമാരിന്റെ പുത്രന്മാരിലുള്ളതിനേക്കാൾ എലയാസാറിന്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലയാസാറിന്റെ പുത്രന്മാരിൽ 16 പിതൃഭവന തലവന്മാരും ഈഥമാരിന്റെ പുത്രന്മാരിൽ 8 പിതൃഭവന തലവന്മാരുമായി വിഭാഗിച്ചു. എലയാസാറിന്റെ പുത്രന്മാരിലും ഈഥമാരിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദൈവാലയത്തിന്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. ലേവ്യരിൽ നെഥനിയേലിന്റെ മകനായ ശെമയ്യാ ശാസ്ത്രി രാജാവിനും പ്രഭുക്കന്മാർക്കും പുരോഹിതനായ സാദോക്കിനും അബ്യാധാരിന്റെ മകനായ അഹിമേലേക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്കും മുമ്പാകെ ഒരു പിതൃഭവനം എലയാസാരിനും മറ്റൊന്ന് ഈഥമാരിനുമായി ചീട്ട് വന്നത് എഴുതിവെച്ചു. ഒന്നാമത്തെ ചീട്ട് യഹയാരീബിനും രണ്ടാമത്തേത് യദയാവിനും മൂന്നാമത്തേത് ഹരിമീനും നാലാമത്തേത് ഷെയറീമിനും അഞ്ചാമത്തേത് മൽക്കിയാവിനും ആറാമത്തേത് മിയാമിനും ഏഴാമത്തേത് ഹാക്കോസിനും എട്ടാമത്തേത് അബിയാവിനും ഒമ്പതാമത്തേത് യേശുവയ്ക്കും പത്താമത്തേത് ഷെഖന്യാവിനും പതിനൊന്നാമത്തേത് എല്യാഷീബിനും പന്ത്രണ്ടാമത്തേത് യാക്കീബീനും പതിമൂന്നാമത്തേത് ഹുപ്പയ്ക്കും പതിനാലാമത്തേത് യേശബയാമിനും പതിനഞ്ചാമത്തേത് ബിൽഗയ്ക്കും പതിനാറാമത്തേത് ഇമ്മേരിനും പതിനേഴാമത്തേത് ഹേസീരിനും പതിനെട്ടാമത്തേത് ഹപ്പിസേസിനും പത്തൊമ്പതാമത്തേത് പെറഹ്യാവിനും ഇരുപതാമത്തേത് യഹസ്കേലിനും ഇരുപത്തൊന്നാമത്തേത് യാക്കീനും ഇരുപത്തിരണ്ടാമത്തേത് ഗാമൂലിനും ഇരുപത്തിമൂന്നാമത്തേത് ദലയാവിനും ഇരുപത്തിനാലാമത്തേത് മയസിയാവിനും വന്നു. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അവരുടെ പിതാവായ അഹരോനോട് കൽപ്പിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ടുന്ന ക്രമം ഇത് ആയിരുന്നു. ശേഷം ലേവിപുത്രന്മാരോ? അമ്രാമിന്റെ പുത്രന്മാരിൽ ശൂബായേൽ, ശൂബായേലിന്റെ പുത്രന്മാരിൽ ഹെഹ്ദയാവ്, രഹബ്യാവോ? രഹബ്യാവിന്റെ പുത്രന്മാരിൽ തലവൻ ഇഷിയാവ്, യഹ്സ്യാര്യരിൽ ശെലോമോത്ത്, ശെലോമോത്തിന്റെ പുത്രന്മാരിൽ യഹത്, ഹെബ്രോന്റെ പുത്രന്മാർ എരിയാവ് തലവൻ, അമരിയാവ് രണ്ടാമൻ, യഹസിയേൽ മൂന്നാമൻ, യക്കമയാം നാലാമൻ. ഉസിയേലിന്റെ പുത്രന്മാർ മീഖ, മീഖയുടെ പുത്രന്മാർ ഷാമീർ, മീഖയുടെ സഹോദരൻ ഇഷ്യാവ്, ഇഷ്യാവിന്റെ പുത്രന്മാരിൽ സക്കരിയാവ്, മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂശി, യേശ്യാവിന്റെ പുത്രന്മാർ ബെനോ, മെരാരിയുടെ പുത്രന്മാർ യേശ്യാവിൽ നിന്ന് ഉത്ഭവിച്ച ബെനോ, ശോഹം, സക്കൂർ, ഇബ്രി. മഹ്ലിയുടെ മകൻ എലയാസാർ, അവന് പുത്രന്മാർ ഉണ്ടായില്ല. കീശോ, കീശിന്റെ പുത്രന്മാർ എരമ്യേ, മൂശിയുടെ പുത്രന്മാർ മഹ്ലി, ഏദേർ, എരിമോത്ത്,
ഇവ പിതൃഭവനം പിതൃഭവനമായി ലേവിയുടെ പുത്രന്മാർ. അവരും അഹരോന്റെ പുത്രന്മാരായ തങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെ ദാവീദ് രാജാവിനും സാദോക്കിനും അഹിമേലേക്കിനും പുരോഹിതന്മാരുടെയും ലേവിയരുടെയും പിതൃഭവന തലവന്മാർക്കും മുമ്പാകെ അതതു പിതൃഭവനത്തിൽ ഓരോ തലവൻ താന്താന്റെ ഇളയ സഹോദരനെ പോലെ തന്നെ ചീട്ടിട്ടു. ദിനവൃത്താന്തം ഒന്നാം പുസ്തകം 25:1 വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം 25:1 വാക്യങ്ങൾ. ദാവീദും സേനാധിപതിമാരും കിന്നരം വീണ കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിന്റെയും ഹേമാന്റെയും യഹൂദിന്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. ഈ ശുശ്രൂഷയിൽ വേല ചെയ്തവരുടെ സംഖ്യയാവിത്. ആസാഫിന്റെ പുത്രന്മാരോ രാജാവിന്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിന്റെ കീഴിൽ ആസാഫിന്റെ പുത്രന്മാരായ സക്കൂർ, യോസെഫ്, നെഹന്യാവ്, അശരേല, യഥുതൂന്യരോ യഹോവയെ വാഴ്ത്തി സ്തുതിക്കുന്നതിൽ കിണരം കൊണ്ട് പ്രവചിച്ച തങ്ങളുടെ പിതാവായ യഥുധൂന്റെ കീഴിൽ ഗദല്യാവ്, സെരി, യശയ്യാവ്, ഹഷബ്യാവ്, മഥിത്യാവ് എന്നിങ്ങനെ യഥുധൂന്റെ പുത്രന്മാർ ആറുപേർ. ഹേമാന്യരോ ബൂഖിയാവ്, മഥന്യാവ്, ഉസിയേൽ, യബുവേൽ, എരിമോത്ത്, ഹനന്യാവ്, ഹനാനി, ഏലിയാഥ, ഗദൽതി, റോമംതി, ഏസേർ, യോഷ്, ബെക്കാശ, മല്ലോധി, ഹോധീർ, മഹസിയോത് എന്നിവർ ഹേമാന്റെ പുത്രന്മാർ. ഇവരെല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളിൽ രാജാവിന്റെ ദർശകനായ ഹേമാന്റെ പുത്രന്മാർ. അവന്റെ കൊമ്പുയർത്തേണ്ടതിന് ദൈവം ഹേമാന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും കൊടുത്തിരുന്നു. ഇവരെല്ലാവരും ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് കൈത്താളങ്ങളാലും വീണകളാലും കിന്നരങ്ങളാലും യഹോവയുടെ ആലയത്തിൽ സംഗീതത്തിനായി താന്താങ്ങളുടെ അപ്പന്റെ കീഴിലും ആസാഫും യദുധൂനും ഹേമാനും നേരെ രാജാവിന്റെ കൽപ്പനയ്ക്ക് കീഴിലും ആയിരുന്നു. യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ 288. താന്താങ്ങളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു. ഒന്നാമത്തെ ചീട്ട് ആസാഫിനു വേണ്ടി യോസെഫിനു വന്നു. രണ്ടാമത്തേത് ഗദല്യാവിനു വന്നു. അവനും സഹോദരന്മാരും അവന്റെ പുത്രന്മാരും കൂടി 12 പേർ. മൂന്നാമത്തേത് സക്കൂരിനു വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. നാലാമത്തേത് ഇസ്രിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. അഞ്ചാമത്തേത് കെഥന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. ആറാമത്തേത് ബുഖിയാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. ഏഴാമത്തേത് യശരേലയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. എട്ടാമത്തേത് യശയ്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. ഒമ്പതാമത്തേത് മഥന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. പത്താമത്തേത് ഷിമേയിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. പതിനൊന്നാമത്തേത് അസരേലിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. പന്ത്രണ്ടാമത്തേത് ഹഷബ്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. പതിമൂന്നാമത്തേത് ശുവായേലിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. പതിനാലാമത്തേത് മഥിത്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. പതിനഞ്ചാമത്തേത് എരിമോത്തിനു വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. പതിനാറാമത്തേത് ഹനന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. പതിനേഴാമത്തേത് യോഷ്ബക്കേശയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. പതിനെട്ടാമത്തേത് ഹനാനിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. പത്തൊമ്പതാമത്തേത് മലോധിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. ഇരുപതാമത്തേത് എലിയാഥയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. ഇരുപത്തിയൊന്നാമത്തേത് ഹോധീരിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. ഇരുപത്തിരണ്ടാമത്തേത് ഗിദൽതിക്ക് വന്നു.
അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 23-ാമത്തേത് മഗസിയോത്തിന് വന്നു, അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 24-ാമത്തേത് രോമംതി ഏസേറിനു വന്നു, അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. ദിനവൃത്താന്തം 1-ാം പുസ്തകം 26-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഒന്ന്, ദിനവൃത്താന്തം 26-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വാതിൽകാവൽക്കാരുടെ കൂറുകളോ? കോരഹിയർ ആസാഫിന്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെഷെല്യാമ്യാവു, മെഷെലേമ്യാവിന്റെ പുത്രന്മാർ സെക്കരിയാവു ആദ്യജാതൻ, യെദിയയേൽ രണ്ടാമൻ, സെബദ്യാവ് 3-ാം, യഗ്നിയേൽ 4-ാം, ഏലാം 5-ാം, യഹോഹാനാൻ 6-ാം, എല്യോഹോവേനായി 7-ാം, ഓബേദ് എദോമിന്റെ പുത്രന്മാർ ഷമയ്യാവ് ആദ്യജാതൻ, യഹോഷാബാദ് 2-ാം, യോവാഹ് 3-ാം, സാഖാർ 4-ാം, നെഥനിയേൽ 5-ാം, അമ്മിയേൽ 6-ാം, ഇസാഖാർ 7-ാം, പെയുലാഥായി 8-ാം. ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു. അവന്റെ മകനായ ഷെമയ്യാവിനും പുത്രന്മാർ ജനിച്ചിരുന്നു. അവർ പരാക്രമശാലികളായിരുന്നതുകൊണ്ട് തങ്ങളുടെ പിതൃഭവനത്തിൽ പ്രമാണികൾ ആയിരുന്നു. ഷെമയ്യാവിന്റെ പുത്രന്മാർ ഒഗ്നി, രഫായേൽ, ഓബേദ്, എൽസാബാദ്, അവന്റെ സഹോദരന്മാർ പ്രാപ്തന്മാരായിരുന്നു. എലിഹൂസ്, സെമഖ്യാവ്, ഇവർ എല്ലാവരും ഓബേദ് ഏദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്കു അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദ് ഏദോമിനുള്ളവർ 62 പേർ. മെശലേമ്യാവിന് പ്രാപ്തന്മാരായ പുത്രന്മാരും സഹോദരന്മാരും 18 പേർ. മെരാരി പുത്രന്മാരിൽ ഹോസയ്ക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നു. ഷിമ്രി തലവൻ. ഇവൻ ആദ്യജാതനല്ലെങ്കിലും അവന്റെ അപ്പൻ അവനെ തലവനാക്കി. ഹിൽക്കിയാവ് 2-ാം, തെബല്യാവ് 3-ാം, സെക്കരിയാവ് 4-ാം. ഹോസയുടെ പുത്രന്മാരും സഹോദരന്മാരും എല്ലാം കൂടി 13 പേർ. വാതിൽകാവൽക്കാരുടെ ഈ കൂറുകൾക്ക് അവരുടെ തലവന്മാർക്ക് തന്നെ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ സഹോദരന്മാർക്ക് എന്ന പോലെ ഉദ്യോഗങ്ങൾ ഉണ്ടായിരുന്നു. അവർ ചെറിയവനും വലിയവനും ഒരുപോലെ പിതൃഭവനമായി അതത് വാതിലിന് ചീട്ടിട്ടു. കിഴക്കേ വാതിലിന്റെ ചീട്ട് ശേലമ്യാവിന് വന്നു. പിന്നെ അവർ അവന്റെ മകനായി വിവേകമുള്ള ആലോചനക്കാരനായ സെക്കരിയാവിനു വേണ്ടി ചീട്ടിട്ടു. അവന്റെ ചീട്ട് വടക്കേ വാതിലിന് വന്നു. തെക്കേ വാതിലിന്റെ ഓബേദ് ഏദോമിനും പാണ്ടിശാലയുടേത് അവന്റെ പുത്രന്മാർക്കും കയറ്റമുള്ള പെരുവഴിക്കൽ ശല്യഖേത് പടിവാതിലിനരികെ പടിഞ്ഞാറേ വാതിലിന്റെ ശുപ്പീമിനും ഹോസയ്ക്കും വന്നു. ഇങ്ങനെ കാവലിനരികെ കാവലുണ്ടായിരുന്നു. കിഴക്കേ വാതിൽക്കൽ 6 ലേവരും വടക്കേ വാതിൽക്കൽ 4-1-ന് 4 പേരും തെക്കേ വാതിൽക്കൽ 4-1-ന് 4 പേരും പാണ്ഡിശാലയ്ക്കൽ 2 പേരും ഉണ്ടായിരുന്നു. പർബാരിന് പടിഞ്ഞാറ് പെരുവഴിയിൽ 4 പേരും പർബാരിൽ തന്നെ 2 പേരും ഉണ്ടായിരുന്നു. കോരിഹരിലും മെരാരിയരിലും ഉള്ള വാതിൽക്കാവർക്കാരുടെ കൂറുകൾ ഇവ തന്നെ. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദൈവാലയത്തിലെ ഭണ്ഡാരത്തിനും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരത്തിനും മേൽവിചാരകരായിരുന്നു. ലയാദാന്റെ പുത്രന്മാർ, ലയാദാന്റെ കുടുംബത്തിലുള്ള ഗേർശോന്യരുടെ പുത്രന്മാർ, ഗേർശോന്യനായ ലയാദാന്റെ പിതൃഭവന തലവന്മാർ യഹിയേലിയർ ആയിരുന്നു. യഹിയേലിന്റെ പുത്രന്മാർ സേഥാം, അവന്റെ സഹോദരൻ യോവേൽ. ഇവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിനും മേൽവിചാരകരായിരുന്നു. അമ്രാമിയർ, ഇസ്ഹാരിയർ, ഹെബ്രോന്യർ, ഉസിയേലിയർ എന്നിവരോ മോശയുടെ മകനായ ഗർഷോമിന്റെ മകൻ ഷെബുവേൽ ഭണ്ഡാരത്തിന് മേൽവിചാരകനായിരുന്നു. എലിയേസേരിൽ നിന്ന് ഉത്ഭവിച്ച അവന്റെ സഹോദരന്മാരോ? അവന്റെ മകൻ രഹബ്യാവ്, അവന്റെ മകൻ യെശയ്യാവ്, അവന്റെ മകൻ യോരാം, അവന്റെ മകൻ സിക്രി, അവന്റെ മകൻ ശലോമീത്. ദാവീദ് രാജാവും പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സേനാപതിമാരും നിവേദിച്ച വസ്തു വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും ശലോമീത്തും അവന്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു. യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്ന് യഹോവയുടെ ആലയം കേടുപോക്കുവാൻ അവർ അവയെ നിവേദിച്ചിരുന്നു.
ദർശകനായ ശമുവേലും കീശിന്റെ മകൻ ശൌലും നേരിന്റെ മകൻ അബ്നേരും സെരൂയയുടെ മകൻ യോവാബും നിവേദിച്ച സകല നിവേദിത വസ്തുക്കളും ശെലോമീത്തിന്റെയും അവന്റെ സഹോദരന്മാരുടെയും വിചാരണയിൽ വന്നു. ഇസ്രായേലിൽ കനന്യാവും അവന്റെ പുത്രന്മാരും പുറമെയുള്ള പ്രവർത്തിക്ക് ഇസ്രയേലിൽ പ്രമാണികളും ന്യായാധിപന്മാരുമായിരുന്നു. ഹെബ്രോന്യരിൽ ഹശബ്യാവും അവന്റെ സഹോദരന്മാരുമായി 1700 പ്രാപ്തന്മാർ യോർദാനിക്കരെ പടിഞ്ഞാറ് യഹോവയുടെ സകല കാര്യത്തിനും രാജാവിന്റെ ശുശ്രൂഷയ്ക്കും ഇസ്രയേൽ മേൽവിചാരകരായിരുന്നു. ഹെബ്രോന്യരിൽ കുലംകുലമായും കുടുംബകുടുംബമായുമുള്ള ഹെബ്രോന്യർക്ക് എരിയാവ് തലവനായിരുന്നു. ദാവീദിന്റെ വാഴ്ചയുടെ 40 ആണ്ടിൽ അവരുടെ വസ്തുത അന്വേഷിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഗിലയാദിലെ യാസേരിൽ പ്രാപ്തന്മാരെ കണ്ടു. അവന്റെ സഹോദരന്മാരായി പ്രാപ്തന്മാരും പിതൃഭവന തലവന്മാരുമായി 2700 പേരുണ്ടായിരുന്നു. അവരെ ദാവീദ് രാജാവ് ദൈവത്തിന്റെ സകല കാര്യത്തിനും രാജാവിന്റെ കാര്യാദികൾക്കും രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതി ഗോത്രം എന്നിവർക്കു മേൽവിചാരകരാക്കി വെച്ചു. ദിനവൃത്താന്തം 1 27 1 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 27 വാക്യങ്ങൾ. ഇസ്രയേൽ പുത്രന്മാർ ആളെണ്ണപ്രകാരം പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംവത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോകുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ 24,000 പേർ. 1 മാസത്തേക്കുള്ള 1 കൂറിനു മേൽ വിചാരകൻ സബ്ദിയേലിന്റെ മകൻ യാഷോബെയാം, അവന്റെ കൂറിൽ 24,000 പേർ. അവൻ പേരസിന്റെ പുത്രന്മാരിൽ ഉള്ളവനും 1 മാസത്തിലെ സകല സേനാപതികൾക്കും തലവനുമായിരുന്നു. 2 മാസത്തേക്കുള്ള കൂറിനു അഹോഹ്യനായ ദോദായി മേൽവിചാരകനും അവന്റെ കൂറിൽ മിക്ലോത്ത് പ്രമാണിയുമായിരുന്നു. അവന്റെ കൂറിലും 24,000 പേർ. 3 മാസത്തേക്കുള്ള 3 സേനാപതി മഹാപുരോഹിതനായ യഹോയാദയുടെ മകൻ ബനായാവു, അവന്റെ കൂറിലും 24,000 പേർ. 30 പേരിൽ വീരനും 30 പേർക്ക് തലവനുമായ ബനായാവ് ഇവൻ തന്നെ. അവന്റെ കൂറിനു അവന്റെ മകനായ അമ്മിസാദാബ് പ്രമാണിയായിരുന്നു. 4 മാസത്തേക്കുള്ള 4 യോവാബിന്റെ സഹോദരനായ അസാഹേലും അവന്റെ ശേഷം അവന്റെ മകനായ സബദ്യാവും ആയിരുന്നു. അവന്റെ കൂറിലും 24,000 പേർ. 5 മാസത്തേക്കുള്ള 5 ഇസ്രാഹ്യനായ ഷംഹൂത്ത്, അവന്റെ കൂറിലും 24,000 പേർ. 6 മാസത്തേക്കുള്ള 6 തെക്കോവ്യനായ ഇക്കേശിന്റെ മകൻ ഈരാ, അവന്റെ കൂറിലും 24,000 പേർ. 7 മാസത്തേക്കുള്ള 7 എഫ്രൈമിരിൽ പെലോന്യനായ ഹേലസ്, അവന്റെ കൂറിലും 24,000 പേർ. 8 മാസത്തേക്കുള്ള 8 സർഹ്യരിൽ ഹൂശാത്യനായ സിബെഖായി, അവന്റെ കൂറിലും 24,000 പേർ. 9 മാസത്തേക്കുള്ള 9 ബെന്യാമീനിൽ അനാദോത്യനായ അബിയേസേർ, അവന്റെ കൂറിലും 24,000 പേർ. 10 മാസത്തേക്കുള്ള 10 സർഹ്യരിൽ നെദോഫാത്യനായ മഹരായി, അവന്റെ കൂറിലും 24,000 പേർ. 11 മാസത്തേക്കുള്ള 11 എഫ്രൈമിന്റെ പുത്രന്മാരിൽ പീരാഥോന്യനായ ബെനായാവ്, അവന്റെ കൂറിലും 24,000 പേർ. 12 മാസത്തേക്കുള്ള 12 ഒഗ്നിയേലിൽ നിന്നുഭവിച്ച നെദോഫാത്യനായ ഹെൽദായി, അവന്റെ കൂറിലും 24,000 പേർ. ഇസ്രയേൽ ഗോത്രങ്ങളുടെ തലവന്മാർ രൂബേന്യർക്ക് പ്രഭു സിക്രിയുടെ മകൻ എലിയേസർ, ഷിമയോന്യർക്കു മയഖയുടെ മകൻ ഷെഫത്യാവു, ലേവ്യർക്കു കെമുവേലിന്റെ മകൻ ഹശബ്യാവു, അഹോരോന്യർക്കു സാദോക്, യഹൂദയ്ക്കു ദാവീദിന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ എലിഹു, ഇസഖാരനു മീഖായേലിന്റെ മകൻ ഒമ്രി, സെബുലൂനു ഒബേദ്യാവിന്റെ മകൻ ഇഷ്മയ്യാവു, നഫ്താലിക്കു അസ്രിയേലിന്റെ മകൻ എരിമോത്ത്, എഫ്രൈമിയർക്കു അസസ്യാവിന്റെ മകൻ ഹോശേയ, മനശ്ശെയുടെ പാതി ഗോത്രത്തിനു പെദായാവിന്റെ മകൻ യോവേൽ, ഗിലയാദിലെ മനശ്ശെയുടെ പാതി ഗോത്രത്തിനു സെക്കരിയാവിന്റെ മകൻ ഇദ്ദോ, ബെന്യാമീനു അബ്നേറിന്റെ മകൻ യാസിയേൽ, ദാനു യെരോഹാമിന്റെ മകൻ അസരയേൽ,
ഇവർ ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് പ്രഭുക്കന്മാരായിരുന്നു. എന്നാൽ യഹോവ ഇസ്രയേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുമെന്നു അരുളി ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല. സെരൂയയുടെ മകനായ യോവാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല. അത് നിമിത്തം ഇസ്രയേലിന്മേൽ കോപം വന്നതുകൊണ്ട് ആ സംഖ്യ ദാവീദ് രാജാവിന്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല. രാജാവിന്റെ ഭണ്ഡാരത്തിനു അദീയേലിന്റെ മകനായ അസ്മാവേത് മേൽവിചാരകൻ. നിലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലുമുള്ള പാണ്ടിശാലകൾക്ക് ഉസ്സിയാവിന്റെ മകൻ യഹോനാഥാൻ മേൽവിചാരകൻ. വയലിൽ വേല ചെയ്ത കൃഷിക്കാർക്ക് കെലൂബിന്റെ മകൻ യെശ്രി മേൽവിചാരകൻ. മുന്തിരിത്തോട്ടങ്ങൾക്ക് രാമാത്യനായ ഷിമയിയും മുന്തിരിത്തോട്ടങ്ങളിലെ അനുഭവമായ വീഞ്ഞ് സൂക്ഷിക്കുന്ന നിലവറകൾക്ക് ശിഫ്തനായ സബ്ദിയും മേൽവിചാരകർ. ഒലിവ് വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും ഗാദേരിയനായ ബാൽഹാനാനും എണ്ണ സൂക്ഷിച്ചുവെക്കുന്ന നിലവറകൾക്ക് യോവാശും മേൽവിചാരകർ. ഷാരോനിൽ മേയുന്ന നാൽക്കാലികൾക്ക് ഷാരോന്യനായ ശിത്രായിയും താഴ്വരയിലെ നാൽക്കാലികൾക്ക് അദായിയുടെ മകനായ ഷാഫാത്തും മേൽവിചാരകർ. ഒട്ടകങ്ങൾക്ക് ഇസ്മായേലിനായ ഓബീലും കഴുതകൾക്ക് മേരോനോത്യനായ യഹദേഹാവും മേൽവിചാരകർ. ആടുകൾക്ക് ഹഗ്രിയനായ യാസീസ് മേൽവിചാരകൻ. ഇവരെല്ലാവരും ദാവീദ് രാജാവിന്റെ വസ്തുവകകൾക്ക് അധിപതിമാരായിരുന്നു. ദാവീദിന്റെ ചിറ്റപ്പനായ യോനാഥാൻ ബുദ്ധിമാനായ ഒരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു. ഹക്മോനിയുടെ മകനായ യഹിയേൽ രാജകുമാരന്മാരുടെ സഹവാസിയായിരുന്നു. അഹിതോഫേൽ രാജമന്ത്രി, അർഖ്യനായ ഹൂഷായി രാജമിത്രം. അഹിതോഫേലിന്റെ ശേഷം ബെനയാവിന്റെ മകനായ യഹോയാദയും അബ്യാഥാരും മന്ത്രികൾ. രാജാവിന്റെ സേനാധിപതി യോവാബ്. ദിനവൃത്താന്തം 1 28 1 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 28 1 വാക്യങ്ങൾ. അനന്തരം ദാവീദ് ഇസ്രയേലിന്റെ സകല പ്രഭുക്കന്മാരുമായ ഗോത്രപ്രഭുക്കന്മാരെയും രാജാവിന് ശുശ്രൂഷ ചെയ്ത കൂറുകളുടെ തലവന്മാരെയും സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും സകല വസ്തുവകകൾക്കും നാൽക്കാലികൾക്കും ഉള്ള മേൽവിചാരകന്മാരെയും ഷണ്ണന്മാരെയും വീരന്മാരെയും സകല പരാക്രമശാലികളെയും യെരുശലേമിൽ കൂട്ടിവരുത്തി. ദാവീദ് രാജാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, എന്റെ സഹോദരന്മാരും എന്റെ ജനവുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. യഹോവയുടെ നിയമപ്പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിന്റെ പാദപീഠത്തിനുമായി ഒരു വിശ്രമാലയം പണിവാൻ എനിക്ക് താൽപര്യമുണ്ടായിരുന്നു. പണിക്കുവേണ്ടി ഞാൻ വട്ടം കൂട്ടിയിരുന്നു. എന്നാൽ ദൈവം എന്നോട്, നീ എന്റെ നാമത്തിനു ഒരു ആലയം പണിയരുത്, നീ ഒരു യോദ്ധാവാകുന്നു, രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രയേലിന് രാജാവായിരിക്കാൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ എന്റെ സർവ പിതൃഭവനത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു. പ്രഭുവായിരിക്കാൻ യഹൂദയെയും യഹൂദാഗ്രഹത്തിൽ എന്റെ പിതൃഭവനത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ അപ്പന്റെ പുത്രന്മാരിൽ വെച്ച് എന്നെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി. എന്റെ സകല പുത്രന്മാരിൽ നിന്നു യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ. അവൻ എന്റെ മകനായ ശലോമോനെ ഇസ്രയേലിൽ യഹോവയുടെ രാജാസനത്തിൽ ഇരിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ എന്നോട്, നിന്റെ മകനായ ശലോമോൻ എന്റെ ആലയവും എന്റെ പ്രാകാരങ്ങളും പണിയും. ഞാൻ അവനെ എനിക്ക് പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന് പിതാവായിരിക്കും. അവൻ ഇന്ന് ചെയ്യുന്നതുപോലെ എന്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കും എന്ന് അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രയേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വതാവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെയൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവീൻ. നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക, വിശുദ്ധമന്ദിരമായ ഒരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു.
ധൈര്യപ്പെട്ടു അത് നടത്തിക്കൊള്ളുക. പിന്നെ ദാവീദ് തന്റെ മകനായ ശലോമോന് ദൈവാലയത്തിന്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരഗ്രഹങ്ങൾ, മാളികമുറികൾ, അറകൾ, കൃപാസനഗ്രഹം എന്നിവയുടെ മാതൃക കൊടുത്തു. യഹോവയുടെ ആലയം, പ്രാകാരങ്ങൾ, ചുറ്റുമുള്ള എല്ലാ അറകൾ, ദൈവാലയത്തിന്റെ ഭണ്ഡാരഗ്രഹങ്ങൾ, നിവേദിത വസ്തുക്കളുടെ ഭണ്ഡാരം, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ, യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും വേല, യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെല്ലാറ്റേയും കുറിച്ച് തന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന മാതൃക വിവരവും അവന് കൊടുത്തു. അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഒക്കെയും തൂക്കപ്രകാരം പൊന്നും, അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെയും തൂക്കപ്രകാരം വെള്ളിയും, പൊൻവിളക്ക് തണ്ടുകൾക്കും അവയുടെ സ്വർണദീപങ്ങൾക്കും വേണ്ടുന്ന തൂക്കമായി ഓരോ വിളക്ക് തണ്ടിനും അതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം പൊന്നും, വെള്ളി കൊണ്ടുള്ള വിളക്ക് തണ്ടുകൾക്ക് ഓരോ തണ്ടിന്റെയും ഉപയോഗത്തിന് തക്കവണ്ണം അതത് തണ്ടിനും അതതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം വെള്ളിയും കൊടുത്തു. കാഴ്ചയപ്പത്തിന്റെ മേശകൾക്ക് ഓരോ മേശയ്ക്കു വേണ്ടുന്ന പൊന്നും, വെള്ളികൊണ്ടുള്ള മേശകൾക്ക് വേണ്ടുന്ന വെള്ളിയും തൂക്കപ്രകാരം കൊടുത്തു. മുൾക്കൊളുത്തുകൾക്കും കലശങ്ങൾക്കും കുടങ്ങൾക്കും വേണ്ടുന്ന തങ്കവും, പൊൻകിണ്ടികൾക്കു ഓരോ കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന പൊന്നും, ഓരോ വെള്ളിക്കിണ്ടിക്കു തൂക്കപ്രകാരം വേണ്ടുന്ന വെള്ളിയും കൊടുത്തു. ധൂപപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഊതിക്കഴിച്ച പൊന്നും, ചിറകു വിരിച്ച് യഹോവയുടെ നിയമപട്ടകം മൂടുന്ന കിരൂബുകളായ രഥമാതൃകയ്ക്കു വേണ്ടുന്ന പൊന്നും കൊടുത്തു. ഇവയെല്ലാം, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞു. പിന്നെയും ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറഞ്ഞത്, ബലപ്പെട്ട് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, ഭയപ്പെടരുത്, ഭ്രമിക്കയുമരുത്. യഹോവയായ ദൈവം, എന്റെ ദൈവം തന്നെ നിന്നോടുകൂടെയുണ്ട്. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇതാ ദൈവാലയത്തിലെ സകല ശുശ്രൂഷയ്ക്കും വേണ്ടി പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകളുണ്ടല്ലോ. ഓരോ വിധ ശുശ്രൂഷയ്ക്കും മനസ്സും സാമർഥ്യവുമുള്ള ഏവരും എല്ലാ വേലയ്ക്കായിട്ടും നിന്നോടുകൂടെയുണ്ട്. പ്രഭുക്കന്മാരും സർവ്വജനവും നിന്റെ കൽപ്പനയ്ക്കൊക്കെയും വിധേയരായിരിക്കും. ദിനവൃത്താന്തം 1 29 അധ്യായം 1 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 29 അധ്യായം 1 വാക്യങ്ങൾ. പിന്നെ ദാവീദ് രാജാവ് സർവ്വസഭയോടും പറഞ്ഞത്, ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവൻ, പ്രവൃത്തി വലിയതുമാകുന്നു, മന്ദിരം മനുഷ്യനല്ല, യഹോവയായ ദൈവത്തിനത്രേ. എന്നാൽ ഞാൻ എന്റെ സർവ്വബലത്തോടും കൂടെ എന്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്കു പൊന്നും, വെള്ളികൊണ്ടുള്ളവയ്ക്കു വെള്ളിയും, താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമ്രവും, ഇരുമ്പ് കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും, മരം കൊണ്ടുള്ളവയ്ക്കു മരവും, ഗോമതകക്കല്ലും പതിപ്പാനുള്ള കല്ലും ഖചിത്ര പ്രവൃത്തിക്കുള്ള കല്ലും നാനാവർണമുള്ള കല്ലും വിലയേറിയ സകലവിധ രത്നവും അനവധി വെള്ളക്കല്ലും ശേഖരിച്ചു വച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം വിശുദ്ധ മന്ദിരത്തിനുവേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എന്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു. ആലയഭിത്തികളെ പൊന്നുകൊണ്ട് വേണ്ടത് പൊന്നുകൊണ്ടും, വെള്ളികൊണ്ട് വേണ്ടത് വെള്ളികൊണ്ടും, പൊതിവാനും കൌശലപ്പണിക്കാരുടെ എല്ലാ പണിക്കായിട്ടും ഓഫിർ പൊന്നായി 3000 താലന്ത് പൊന്നും 7000 താലന്ത് ഊതിക്കഴിച്ച വെള്ളിയും തന്നെ. എന്നാൽ ഇന്ന് യഹോവയ്ക്ക് കരപൂരണം ചെയ്യുവാൻ മനഃപൂർവ്വം അർപ്പിക്കുന്നവനാർ? അപ്പോൾ പിതൃഭവന പ്രഭുക്കന്മാരും ഇസ്രയേലിന്റെ ഗോത്രപ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിന്റെ പ്രവൃത്തിക്ക് മേൽവിചാരകന്മാരും മനഃപൂർവ്വദാനങ്ങളെ കൊണ്ടുവന്നു. ദൈവാലയത്തിന്റെ വേലയ്ക്കായിട്ടു അവർ 5000 താലന്ത് പൊന്നും 10000 തങ്കക്കാശും 10000 താലന്ത് വെള്ളിയും 11000 താലന്ത് താമ്രവും 100000 താലന്ത് ഇരുമ്പും കൊടുത്തു. രത്നങ്ങൾ കൈവശമുള്ളവർ അവയെ ഗേർശോന്യനായ യഹിയേൽ മുഖാന്തരം യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ്രഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ചു. പിന്നെ ദാവീദ് സർവ്വസഭയുടെയും മുമ്പാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിതെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, നീ എന്നുവെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവേ, മഹത്വവും
ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീരെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തു നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിനു പ്രാപ്തരാകുവാൻ ഞാനാർ? എന്റെ ജനവും എന്തുള്ളു? സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയും ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെയത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്ക് ഒരു ആലയം പണിവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത്, സകലവും നിനക്കുള്ളതാകുന്നു. എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എന്റെ ഹൃദയ പരമാർത്ഥതയോട് ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുമിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, നിന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവവും എന്നേക്കും കാത്തു അവരുടെ ഹൃദയത്തെ നിങ്ങളിലേക്ക് തിരിക്കണമേ. എന്റെ മകനായ ശലോമോൻ നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിനും പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവന് ഒരു ഏകാഗ്ര ഹൃദയം നൽകണമേ. പിന്നെ ദാവീദ് സർവ്വസഭയോടും, ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തിവീനെന്ന് പറഞ്ഞു. അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. പിന്നെ അവർ യഹോവയ്ക്ക് ഹനനയാഗങ്ങളെ അർപ്പിച്ചു. പിറ്റേനാൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1000 കാളയെയും 1000 ആട്ടുകൊറ്റനെയും 1000 കുഞ്ഞാടിനെയും അവയുടെ പാനീയയാഗങ്ങളെയും എല്ലാ ഇസ്രയേലിനും വേണ്ടി അനവധി ഹനനയാഗങ്ങളെയും കഴിച്ചു. അവർ അന്ന് യഹോവയുടെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ചു പാനം ചെയ്തു. ദാവീദിന്റെ മകനായ ശലോമോനെ 2 പ്രാവശ്യം രാജാവാക്കി അവനെ യഹോവയ്ക്ക് പ്രഭുവായിട്ടും സാദോക്കിനെ പുരോഹിതനായിട്ടും അഭിഷേകം ചെയ്തു. അങ്ങനെ ശലോമോൻ തന്റെ അപ്പനായ ദാവീദിനു പകരം യഹോവയുടെ സിംഹാസനത്തിൽ രാജാവായിരുന്നു. കൃതാർത്ഥനായി ഇസ്രയേലൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചു. സകല പ്രഭുക്കന്മാരും വീരന്മാരും ദാവീദ് രാജാവിന്റെ സകല പുത്രന്മാരും ശലോമോൻ രാജാവിന് കീഴ്പ്പെട്ടു. ഇസ്രയേലൊക്കെയും കാണെ യഹോവ ശലോമോനെ അത്യന്തം മഹത്വപ്പെടുത്തി. ഇസ്രയേലിൽ അവന് മുമ്പുണ്ടായിരുന്ന ഒരു രാജാവിന് ലഭിച്ചിട്ടില്ലാത്ത രാജമഹിമയും അവന് നൽകി. ഇങ്ങനെ യിശായിയുടെ മകനായ ദാവീദ് എല്ലാ ഇസ്രയേലിനും രാജാവായി വാണിരുന്നു. അവൻ ഇസ്രയേലിനെ വാണകാലം 40 സംവത്സരമായിരുന്നു. അവൻ 7 സംവത്സരം ഹെബ്രോനിലും 33 സംവത്സരം യെരുശലേമിലും വാണു. അവൻ നന്നാ വയസ്സ് ചെന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു. അവന്റെ മകനായ ശലോമോൻ അവന് പകരം രാജാവായി. എന്നാൽ ദാവീദ് രാജാവിന്റെ ആദ്യന്ത വൃത്താന്തങ്ങളും അവന്റെ രാജ്യഭാരം ഒക്കെയും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രയേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമുവേലിന്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ.